ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന്, ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് 60 കൊല്ലപ്പെട്ടു. അതേ പ്രകാരം ഹംസ റളിയല്ലാഹു അൻഹുവിനോടും ഉബൈദ റളിയല്ലാഹുവിനോടും അലി റളിയല്ലാഹുവിനോടും ഏറ്റുമുട്ടാൻ വന്ന ഉത്ബത്തും ഷൈബത്തും വലീദും അവരൊക്കെ കൊല്ലപ്പെട്ട ചരിത്രം നമ്മൾ പറഞ്ഞു. അങ്ങനെ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു 63 വയസ്സാണ് പ്രിയപ്പെട്ട സ്വഹാബിക്ക്. ആ പ്രിയപ്പെട്ട സ്വഹാബി, എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് ശത്രുവിന്റെ വെട്ടേറ്റു. ഉബൈദ റളിയല്ലാഹു അൻഹു, കാരണം എന്താ, പ്രായം കൂടുതലുള്ള സ്വഹാബിയാണ്. അപ്പൊ പ്രായം കൂടുമ്പോ യുദ്ധം ചെയ്യാനും അതേ പ്രകാരം അതിലൊക്കെ ഓടിക്കളിക്കാനും ഒരു പരിധി ഉണ്ടാവും, ഒരു പരിധി എല്ലാവർക്കും ഉണ്ടാവും. അതങ്ങനെയാണല്ലോ. അൽഹംദുലില്ലാ, അങ്ങനായ മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു എങ്കിലും പിടിച്ചു നിന്നു ശത്രുക്കളോട് ഘോരമായി യുദ്ധം ചെയ്തു. പക്ഷേ ഉബൈദ റളിയല്ലാഹു അൻഹു വെട്ടേറ്റു. ഉബൈദ റളിയല്ലാഹു അൻഹു വെട്ടേറ്റപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് ഉബൈദ് തങ്ങളെ രണ്ട് കൈകളിൽ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ചെല്ലാണ്. ആരംഭ റസൂലുള്ളാഹിന്റെ സമീപത്തെന്നു ഉബൈദ് റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ കണ്ണീരോടെ ചോദിച്ചു, അലസ്തു ഷഹീദൻ യാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ എനിക്ക് ഷഹീദാകാൻ പറ്റൂലേ, നബിയേ ഞാൻ ഷഹീദാകാൻ വേണ്ടിയാണ് തങ്ങളെ ഞാൻ ബദറിൽ ഇറങ്ങിയത്. അല്ലാഹുവിന്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ എനിക്ക് ഷഹീദാവാൻ പറ്റൂലേ നബിയേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉബൈദാ നിങ്ങൾ ഷഹീദ് തന്നെയാണ്, നിങ്ങളെ ഷഹീദ് തന്നെയാണ് ഉബൈദ, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട കാര്യമില്ല ഉബൈദ, നിങ്ങൾ ഷഹീദ് തന്നെയാണ് ഉബൈദ, നിങ്ങൾ ഷഹീദ് തന്നെയാണ് ഉബൈദ. അല്ലാഹുവേ, ഉബൈദ റളിയല്ലാഹു അൻഹു അങ്ങനെ ബദറിൽ നിന്ന് മടങ്ങുന്ന വഴിയിലാണ് മഹാനവരുകൾ ശരീ വഫാത്താകുന്നത്. ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ, സഫ്ര എന്ന സ്ഥലത്ത് വെച്ചാണ്, സഫ്ര എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ഉബൈദ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹുവേ, ശത്രുക്കളിൽ നിന്ന് പ്രധാനപ്പെട്ട 5 ആളുകൾ കൊല്ലപ്പെട്ടു പോയി. ശത്രുക്കളിൽ നിന്ന് പ്രധാനപ്പെട്ട 4 പേര് കൊല്ലപ്പെട്ടപ്പോ അബൂജഹലിന് വല്ലാത്ത പേടി വരികയാണ്. ഞങ്ങളെ നേതാക്കളൊക്കെ കൊല്ലപ്പെടുകയാണല്ലോ, ഞങ്ങളെ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയാണല്ലോ. ശത്രുക്കൾക്ക് പതർച്ച സംഭവിച്ചു. അപ്പോഴാണ് ശത്രുക്കൾ തീരുമാനമെടുക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന തീരുമാനം. ഇബ്ലീസ് ലഅനത്തുല്ലാഹിനെ ശത്രുക്കളെ കൂട്ടത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെയാണ് വരുന്നതെന്നറിയോ? ശ്രദ്ധിക്കണം, ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. കിനാന ഗോത്രത്തിൽപ്പെട്ട ശത്രുക്കളെ കൂട്ടത്തിലേക്ക് വന്നിട്ട് പറയുന്നു, അബൂജഹലേ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക, അബൂജഹലേ നിങ്ങൾക്ക് വിജയമുണ്ടാകും. അബൂജഹലേ ആരാമെന്ന് അബൂജഹലിനോട് പറയുന്നത് ഇബ്ലീസാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് ആര് രൂപത്തിലാ വന്നതെന്നറിയോ? അബൂജഹലിന്റെ കൂട്ടുകാരനായ കിനാന വംശത്തിൽപ്പെട്ട സുറാഖത്ത് ഇബ്ന് മാലിക്കിന്റെ രൂപത്തിലാണ്. സുറാഖത്ത് ഇബ്ന് മാലിക്കിന്റെ അതേ വേഷം ധരിച്ചിട്ട് അഥവാ അബൂജഹലിന്റെ സഹസഞ്ചാരിയാണ് അബൂജഹലിന്റെ കൂട്ടുകാരനായ സുറാഖ ബദറിലേക്ക് പോന്നിട്ടില്ല. സുറാഖത്ത് ഇബ്ന് മാലിക്ക് മക്കയിലാണ്, ബദറിലേക്ക് പോന്നിട്ടില്ല. ഇരുന്നു ആ സുറാഖത്ത് ഇബ്ന് മാലിക്കിന്റെ അതേ രൂപത്തിൽ ഇബ്ലീസ് കടന്നു വന്നിട്ട് അബൂജഹലിനോട് പറയുന്നു, അബൂജഹലേ നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾക്ക് വിജയം
എന്താകും ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. ആരാ പറയണേ? ഇബ്ലീസ ഇബ്ലീസ് ലാനത്തുള്ളാഹിലേഹ് നല്ലൊരു പണിയൊപ്പിച്ചു. ഇബ്ലീസ് എന്താ ചെയ്തറിയോ? കൂട്ടത്തിൽ വരാത്തവരുടെ വേഷം കിട്ടി. വരാത്തതാരാ? സുറാഖ്തബ് മാലിക് മക്കയിലാണ്, ബദറിലേക്ക് പോന്നിട്ടില്ല. അപ്പോ ബദറിലേക്ക് പോന്നോലെ കൂട്ടത്തില് വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ അതെന്തായാലും കള്ളി പൊളിയല്ലോ. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തു? പോരാത്ത സുറാഖ്തബ് മാലിക്കിന്റെ അതേ രൂപം പിടിച്ചിട്ട് ബദറിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ അബൂജാലെ, നമ്മളെ സുറാഖ വന്നല്ലോ. എവിടെ സുറാഖ? സുറാഖ മക്കത്തല്ലേ. പക്ഷെ സുറാഖിന്റെ വേഷം കെട്ടിയിട്ട് ആര് വന്നു? ആര് വന്നു? ഇബ്ലീസ് ലാനത്തുള്ളാഹിലേഹി വന്നു. എന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞു, നമ്മൾ ഉണ്ടടാ, നിങ്ങള് കൂടിക്കോളേ. നമ്മൾ പറയല്ലേ, ജി കൊടുത്തടാ, നമ്മൾ എന്റെ കൂടെ ഉണ്ട്. അറിയില്ലേ? അപ്പോ അബൂജഹലിന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഹിഷാമിന്റെ, ഹിഷാം ശത്രുവാണ്, ഹിഷാമിന്റെ കൈ അങ്ങോട്ട് പിടിച്ചു, കൊടുകൈ കൊടുകൈ കയ്യട പിടിച്ചിട്ടാണ്, ഹിഷാമേ ഹിഷാമേ ഞമ്മൾ ഉണ്ടോ? അസ്വദ് പോയി, ശരിയാണ്, ശരിയാണ്. അസ്വദ് കൊല്ലപ്പെട്ടു, വലീദ് കൊല്ലപ്പെട്ടു, ഉത്തബത് കൊല്ലപ്പെട്ടു, ഷൈബത്ത് കൊല്ലപ്പെട്ടു, നിങ്ങളൊക്കെ മാത്രല്ല, ഞമ്മളുണ്ടടാ, ഇറങ്ങിക്കോടാ. ആരാ പറയണത്? ഇബ്ലീസ് ലാനത്തുള്ളാഹി സുറാഖത്തിന്റെ രൂപം രൂപത്തിലെ അബൂജഹലിന്റെ കൂട്ടുകാരൻ ഹിഷാമിന്റെ കൈ ഇങ്ങോട്ട് കോർത്ത് പിടിച്ചേക്ക. ആ പുടുത്താൽ പിടിച്ചിട്ട് പുടുത്തം വിട്ടിട്ടില്ല. പുടുത്തം വിട്ടു എപ്പോ? അത് എപ്പോഴാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇബ്ലീസ് വന്നിട്ട് സുറാഖത്തിന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് പറയാണ്, എടാ ചങ്ക, ഞമ്മളുണ്ട് എന്റെ കൂടെ, നമ്മളുണ്ട് എന്റെ കൂടെ, ബദറിൽ ഇറങ്ങിക്കോ. അങ്ങനെ 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 പ്രിയപ്പെട്ടവരെ, ഇനി കൂട്ടയുദ്ധം ചെയ്യാണ്. കാരണം എന്താ? ഇവരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടു, ശത്രുക്കളെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. ഇനി അവരുടെ അവസാനത്തെ തന്ത്രം അല്ലേ, നമ്മള് ഒരാളോട് തല്ലുകൂടുമ്പോ ജയിക്കൂലാന്ന് കണ്ട പതിനെട്ടാമത്തെ അടവുണ്ട്. ചിലപ്പോ അത് പത്തൊമ്പതാമത്തെ അടവേക്കറ. ആ അടവ് എന്തറിയോ? അത് അത് ഒരടവന്നെയാണ്, ശങ്കൊന്നും അറിയാത്തൊരു അടവ്. അതെന്താ? അതെന്താ? ഒരാളേറ്റി നമ്മള് യുദ്ധം ചെയ്യുമ്പോ, ഒരാളേറ്റി നമ്മൾ അടിപിടി കൂടാണ്, ഒരാളേറ്റ് അടിപിടി കൂടുമ്പോ നമ്മള് ജയിക്കൂലാന്ന് കണ്ടാല്, നമ്മള് എങ്ങനെ ജയിക്കൂലെന്ന് കണ്ട ഒരു അടവുണ്ട്. എന്താണ് അടവ്? ആരാ പറയാ? ഓന്റെ 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 മൂത്ത് ഒരു കുത്തൊടുക്കാൻ വേണ്ടി എന്താ വേണ്ടിയത്? എന്താ ചെയ്യാ? ആ പതിനെട്ടാമത്തെ പത്തൊമ്പതാമത്തെ അടവുണ്ട്. അതെന്താ? ആരാ പറയാ? പതിനെട്ട് അടവ് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളൂ, പത്തൊമ്പതാമത്തെ ഒരു അടവുണ്ട്. ഒരു അടവുണ്ട്, നിങ്ങൾ പറയാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാനേ പറഞ്ഞുതരും. ജയിക്കൂലാന്ന് കണ്ടാലേ, ഏയ് അടിയും പിടിയിലും ജയിക്കൂലെന്ന് കണ്ടാല്, ഞാൻ പഠിച്ച പത്തൊമ്പതാമത്തെ അടവുണ്ട്. ആ അതില് പറഞ്ഞു എന്താ? എന്താ? ചെരുപ്പൂരിന്റെ ഒറ്റ ഓട്ടം ഓട്ടം, അതാണ് പത്തൊമ്പതാമത്തെ അടവ്. പതിനെട്ടടവല്ലേ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അല്ലേ? പതിനെട്ടടവ നമ്മൾ പഠിക്കാം, പത്തൊമ്പതാമത്തെ അടവുണ്ട്. ആ അടവ് നമ്മൾ പഠിച്ചേക്കണം. എന്ത്? ജയിക്കൂലെന്ന് കണ്ടാ പിന്നെ ഞാൻ നിക്കരുത്. ചെരുപ്പൂരിന്റെ ഒറ്റ ഓട്ടം, ആ പുല്ല് മുളക്കാത്ത രൂപത്തിൽ ഒരു ഒറ്റ ഓട്ടം, അതാണ് പത്തൊമ്പതാമത്തെ അടവ്. അതിന്റെ അടവാട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് അറിയോ? അപ്പൊ ഇബ്ലീസ് ലാനത്തുള്ളാഹിലേഹി എല്ലാ അടവും പറഞ്ഞുകൊടുക്കുന്നുണ്ട്, എല്ലാ അടവും പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അപ്പോ ശത്രുക്കൾ ജയിക്കൂലാന്ന് കണ്ടപ്പോ ശത്രുക്കളുടെ അവസാനത്തെ അടവാണത്. ഇനി കൂട്ടമായിട്ട് ഇറങ്ങാം, കൂട്ടമായിട്ട് ചെന്നിട്ടാണ് യുദ്ധം ചെയ്ത ഒരൊറ്റ ഹറ്റാക്ക്. അബൂജഹൽ ഇങ്ങനെ ആൾക്കാരെ വിളിച്ച്, വെരി മക്കളെ, വെരി, നമുക്ക് പോലെ അങ്ങനെ വിട്ടാ പറ്റൂല, നമ്മളെ പ്രധാനപ്പെട്ട നാലാളുകൾ പോയി, നാലാളുകളാ നമുക്ക് പോയത്. അസ്വദ് പോയി, പിന്നെ ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, മാത്രല്ല നമ്മുടെ വലീദും പോയി. ഇനി പറ്റില്ല, കൂട്ടമായിട്ട് ഇറങ്ങണം. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ച്, സ്വഹാബത്തെ നിങ്ങൾ വിഷമിക്കണ്ട, അല്ലാഹുവേ ബദറിന്റെ രണാകളത്തേക്ക് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. സ്വഹാബത്ത് ഇറങ്ങുന്നതിന് മുമ്പ് മുത്തുനബി സ്വഹാബത്തിന്റെ മുത്തുനബി ടെന്റിലാണ്. മുത്തുനബിയുടെ സമീപത്ത് മുത്തുനബിക്ക് കാവൽ നിൽക്കുന്ന സ്വഹാബി ആരാണ്? മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. ആ ടെന്റിന്റെ വാതിലിന് കാവൽ നിൽക്കുന്ന സ്വഹാബി ആരാ? മഹാനായ സഅദ് ഇബ്നു മുആദ്.
ടെന്റിന്റെ കവാടത്തിന്റെ സമീപത്ത് കാവലിൽ നിന്ന സ്വഹാബി ആരാണ്? മഹാനായ സഅദബ്ന മുആദ് തങ്ങളാ. പറഞ്ഞു, നബിയേ ഞാൻ ഇവിടെ നിന്നുവല്ല, ശത്രുക്കൾ തെറിയുന്നത് തങ്ങളെയാണ് നബിയേ, തങ്ങളെയാണ് നബിയേ. അതുകൊണ്ട് കവാടത്തിന്റെ സമീപത്തേക്ക് ശത്രുക്കൾ നെയ്തുവിടുന്ന അമ്പുകൾ തടുക്കാൻ ഈ സഅദ് മോനിവിടെ കാവലുണ്ട് തങ്ങളെ. ഞാനുള്ള കാലത്തോളം നിങ്ങളൊരു പേടിയും വേണ്ട നബിയേ. മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ ബദറിൽ ഇറങ്ങുക, ശത്രുക്കൾ നിങ്ങളെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം നിങ്ങളവളെ വളഞ്ഞാൽ മതി. ശത്രുക്കൾ നിങ്ങളെ മുത്തുനബിന്റെ നല്ല നല്ല കണ്ണിങ്ങനെയുള്ള ഉപദേശമാണ്. ശത്രുക്കൾ നിങ്ങളെ വന്ന് വളഞ്ഞ് വളയുമ്പോൾ മാത്രം നിങ്ങളെ വള വളയുക. അവര് വന്നിട്ട് അവര് നിങ്ങളെ വളഞ്ഞതിന് ശേഷം നിങ്ങൾ വാളൂരിയാൽ മതി, വാള് ഉയർത്തിയാൽ മതി സ്വഹാബാ. അതിന്റെ മുന്നേ നിങ്ങൾ വാളുയർത്തരുതേ സ്വഹാബാ. ഒരിക്കലും ദൂരത്തു നിന്ന് നിങ്ങൾ അമ്പ് നെയ്യാ പാടില്ല സ്വഹാബാ. അവര് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഉറപ്പു വന്നാൽ അടുത്തെത്തുമ്പോഴേ അമ്പ് നെയ്യാ പാടുള്ളോ. ദൂരെ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അമ്പ് നെയ്തിട്ട് ഒരമ്പ് പോലും നമ്മൾ നഷ്ടപ്പെടുത്താം പാടില്ല. ശത്രുക്കളോട് പോലും യുദ്ധത്തിന്റെ സമയത്ത് സംയമനം പാലിക്കണമെന്ന് പഠിപ്പിച്ച നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഥവാ അവരെ മനസ്സിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാമല്ലോ. അതല്ല, അവരെ ആക്രമിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ വാളുകൊണ്ട് നിങ്ങൾ എതിർത്തോളൂ സ്വഹാബാ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ ഇറങ്ങുകയാൻ അല്ലാഹുവേ ആരംഭ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞിട്ട് മഹാന്മാരായ ബദരീങ്ങൾ ബദറിന്റെ രണാംഗളത്തേക്ക് 313 സ്വഹാബത്ത് മഹാനായ അംസ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുണ്ട്. അല്ലാഹുവേ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാംഗളത്തിൽ ബദരീങ്ങളെ പേര് പറയുമ്പോ 313 പേര് പറയാറില്ലേ? ആ 313 മഹാന്മാരായ സ്വഹാബത്തും ബദറിന്റെ രണാംഗളത്തിൽ ഇറങ്ങുകയാണ്. യുദ്ധം രൂക്ഷമായി പ്രിയപ്പെട്ടവരെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത യുദ്ധമാണ്. 1000-ൽ ഏറെ ആളുകൾ ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ട്. ഇത് കണ്ട സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തു, അല്ലാ അല്ലാ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് റബ്ബേ. അല്ലാഹുമ്മ അഞ്ജിസ്ലി മാ വഅത്തനി, അല്ലാഹുമ്മ ആതിനി മാ വഅത്തനി, അല്ലാഹുമ്മ ഇത്തുഹ്ലിക് ഹാദിഖിൽ ഇസാബത മിൻ അഹ്ലിൽ ഇസ്ലാം മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ തുഅബദ ഫിൽ അർളി യാ അല്ലാഹ്. അവസാന ബദരീങ്ങള് ബദറിന്റെ രണാംഗളത്തിറങ്ങുമ്പോ മുത്തുനബി ഒരൊറ്റ ദുആയി, റബ്ബേ ശത്രുക്കള് 1000-ൽ ഏറെ ആളുകളുണ്ട്, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് 313 ഉള്ളൂ, ശത്രുക്കൾ കയ്യിൽ ആയുധങ്ങളുണ്ട്, വെട്ടുമ്പോൾ വെട്ടുകൊല്ല പെട്ടതടുക്കാ പരിചകളുണ്ട്, എന്നെ പാവപ്പെട്ട സ്വഹാബത്തിന് ആയുധങ്ങളില്ല, തടുക്കാൻ അങ്കികളില്ല, എന്റെ സ്വഹാബത്തിനെ കാക്കണമല്ല. നീ എന്നോട് കരാർ ചെയ്തുവല്ലോ സഹായിക്കാമെന്ന്, ആ സഹായം നീ ഇറക്കണേ അല്ലാ, ആ സഹായം നീ ഇറക്കണം അല്ലാ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുവല്ലോ, ഇനി ബദറിന്റെ രണാംഗളത്ത് മഹാന്മാരായ മലക്കുകൾ ഇറങ്ങാൻ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാ അല്ലാ
ബദ്രീന്ദ്രനാഗളത്തിൽ ബദ്രയുദ്ധം കൊടുമ്പിരികൊള്ളുകയാണ്. ശത്രുക്കളുമായി മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ട മുത്തുനബിയുടെ സ്വഭാവത്ത് യുദ്ധം ചെയ്ത് മുന്നേറുകയാണ്. ആ ഇടക്കാണ് മഹാനായ സയ്യിദന ഹാരിസ റളിയല്ലാഹു അൻഹു ഇടക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഹൗദിന്റെ സമീപത്തേക്ക് വരികയാണ്. ഹൗദിന്റെ സമീപത്ത് വന്ന് ഹാരിസ റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരത്തു നിന്ന് ശത്രുക്കളതാ ഒരു അമ്പനെ ഇത് വിടുന്നു. ബദ്രിന്റെ രണാങ്കളത്തിൽ നിന്ന് ഹൗദിൽ നിന്ന് വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്ന ഹാരിസ് റളിയല്ലാഹുവിന്റെ പിരടിയിൽ വന്ന അമ്പങ്ങ് തുളക്കുകയാണ്. മുത്തുനബിയുടെ മുന്നിൽ കിടന്നുകൊണ്ട് മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അല്ലാ അല്ലാ പ്രവാചകന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു ബദറിൽ ശഹീദാവുകയാണ്. വീണ്ടും യുദ്ധം മുന്നോട്ട് തന്നെയാണ്. അപൂജകളെ ശത്രുക്കളെ നിയന്ത്രിക്കുകയാണ്. കൂട്ടത്തിൽ ഇബ്ലീസ് ലാനത്തുല്ലാഹിയനെ സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് ശത്രുക്കളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുത്തുനബിയുടെ സ്വഹാബത്ത് ബദറിന്റെ രണാങ്കളത്തിൽ യുദ്ധം ഇങ്ങനെ ആരവം പിടിച്ച് യുദ്ധത്തിന് ശക്തി കൂടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരാജയമില്ല. മുസ്ലിമീങ്ങൾ വിജയത്തോടെ റാഗത്തോടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു. അല്ലാ അപ്പോഴാണ് അല്ലാന്റെ റസൂല് പെട്ടെന്ന് അലിയെ തങ്ങളെ വിളിക്കുകയാണ്. അലിയേ ഇങ്ങവാ അലിയേ ഇങ്ങവാ അലിയേ ഇങ്ങവാ അലിയേ. അലി റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. അലി റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ ഇറങ്ങുകയാണ്. എന്നിട്ട് മുത്തുനബി അലിയെ തങ്ങളോട് പറഞ്ഞു, അലിയേ ഒരു പിടി ചരൽ മണ്ണ് വാരൂ. അലിയേ അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിലേക്ക് ബദറിലെ ഒരു പിടി ചരൽ മണ്ണ് വാരിയെടുക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. ചരിത്രം നല്ലതുപോലെ സത്യിക്കണം കുടുംബങ്ങളെ. അലി റളിയല്ലാഹു അൻഹു ഒരു പിടി ചരൽ മണ്ണ് വാരിയെടുത്തിട്ട് മുത്തു റസൂലുള്ളാന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ബദർ കേൾക്കുന്നവരെ സ്വലാത്ത് ചൊല്ലൂ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പിടി മണൽ വാരുകയാണ്. ഒരു പിടി മണൽ വാരിയിട്ട് വലത് കയ്യില മണൽ പിടിച്ചുകൊണ്ടങ്ങ് ദുആ ചെയ്തു, അല്ലാഹ് ഈ മണൽ കൊണ്ട് ഞാൻ ശത്രുക്കളെ എറിയാൻ പോവുകയാ, ഈ മണൽ കൊണ്ട് ഞാൻ ശത്രുക്കളെ എറിയാൻ പോവുക ാണ് അല്ലാഹുവേ അർഹമുറാഹിമായ അല്ലാഹ് ഈ മണൽ കൊണ്ട് ഞാൻ ബിസ്മി ചൊല്ലിട്ടങ്ങ് എറിയുമ്പോ എല്ലാ ശത്രുക്കളെ കണ്ണിലേക്കും ഈ മണൽ തരികളെ എത്തിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിസ്മി ചൊല്ലിട്ട് ബദറിൽ നിന്നെടുത്ത ഒരു പിടി മണൽ പിരി ഒരു പിടി മണൽ ചരലുകൾ മുത്തുനബി അങ്ങ് എറിയുകയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതങ്ങ് എറിഞ്ഞ സമയത്ത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ മണൽത്തരികളും ശത്രുക്കളെ കണ്ണിലേക്ക് അങ്ങ് എത്തുകയാണ്, ശത്രുക്കളെ കണ്ണിലേക്ക് എത്തുകയാണ്. ഒരൊറ്റ ശത്രുവും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. എല്ലാ ശത്രുക്കളുടെ കണ്ണിലേക്ക് ആ മണൽത്തരി അങ്ങ് എത്തുകയാണ്. അവരുടെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ മങ്ങി വരികയാണ്. അല്ലാഹുവേ എന്നിട്ട് മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ യുദ്ധം ചെയ്തുകൊള്ളുക, യുദ്ധം ചെയ്തുകൊള്ളുക സ്വഹാബാ. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് സ്വഹാബാ, അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട് സ്വഹാബാ. പേടിക്കണ്ട സ്വഹാബത്തെ, പേടിക്കണ്ട സ്വഹാബത്തെ, ഭയപ്പെടേണ്ട സ്വഹാബത്തെ. ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ടെന്ന് പറയുമ്പോഴാണ് മുത്തുനബി അങ്ങ് സുജൂദ് ചെയ്തുകൊണ്ട് മുത്തുനബി സുജൂദിലായി അല്ലാഹുവിനോട് സഹായം ചോദിച്ച ഉടനെയാണ് അതാ വരുന്ന മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. യാ റസൂലല്ലാഹ്,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് മലക്കുകൾ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാ അല്ലാ മുത്തുനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം എന്ന് പറയുകയാൽ യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ, ഞങ്ങള് വന്നിട്ടുണ്ട് നബിയേ, ഞങ്ങള് വന്നിട്ടുണ്ട് റസൂലേ, ഞങ്ങള് വന്നിട്ടുണ്ട് റസൂലേ. അല്ലാഹുവേ ബദറിന്റെ രണാംഗളത്തേക്ക് മലക്കുകളിൽ ഇറങ്ങി വരികയാണ്. ആദ്യമായി ഇറങ്ങി വരുന്നതാരാ, ആദ്യമായി ഇറങ്ങി വരുന്നതാരാ? മഹാനായ മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ചരിത്രം നമ്മ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ബദ്രയുദ്ധം നടക്കുമ്പോ, ബദ്രയുദ്ധം നടക്കുമ്പോ മൂന്ന് കൊടുങ്കാറ്റടിക്കുകയാണ്. ബദറിൽ മൂന്ന് കൊടുങ്കാറ്റടിക്കുകയാണ്. ഒന്നാമത്തെ കൊടുങ്കാറ്റ് അടിച്ചത് എപ്പോഴാ? ബദറിന്റെ രണാംഗളത്തിൽ ഒന്നാമത്തെ കൊടുങ്കാറ്റടിച്ചത് എപ്പോഴാണെന്നറിയോ? മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോഴാണ്. ജിബ്രീൽ ഇറങ്ങി വന്നപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകളിറങ്ങി വരികയാണ്. കൂടെയുള്ളത് ആയിരം മലക്കുകളാണ്. ജിബ്രീലിന്റെ കൂടെ ആയിരം മലക്കുകളാണ്. ഒരു മഞ്ഞ തലപ്പാവാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലയിലുള്ളത്. മലക്കുകളല്ല, ഒരു വെളുത്ത നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചിട്ടുണ്ട്. ആ മലക്കുകളിലിറങ്ങി വരുന്ന കുതിരയുണ്ടല്ലോ ബദറിൽ മലക്കുകൾ ഇറങ്ങിയില്ലേ? ആ കുതിരയുടെ വാലിന് വെളുത്ത ഒരു മനോഹരമായ നിറമാണെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ചരിത്രം പറയട്ടെ, ചെറുപ്പക്കാരാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു, യാ റസൂലല്ലാ ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളുണ്ട് നബിയേ, ഞങ്ങളിതാ ഇറങ്ങി വന്നിരിക്കുന്ന റസൂലേ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലെ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരം മലക്കുകളെ ബദറിൽ ഇറങ്ങുകയാ. അല്ലാ അല്ലാ മലക്കുകളങ്ങ് ബദറിലേക്ക് ഇറങ്ങിയപ്പോ ബദറിൽ കൂട്ടമായ യുദ്ധം നടക്കുകയല്ലേ? ബദറിൽ ഘോരമായ യുദ്ധം നടക്കുകയല്ലേ? വെറും 313 സ്വഹാബത്തും ആയിരത്തിലപ്പുറം ശത്രുക്കളും. അല്ലാഹുവേ ഘോരമായ പൊടിപാറുന്ന യുദ്ധം ബദറിൽ നടക്കുമ്പോ ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ആയിരം മലക്കുകൾ ഇറങ്ങി വന്നപ്പോ ഇത് കണ്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അബൂ ജഹലിന്റെ സഹോദരനായ ഹിഷാമിന്റെ കൈ പിടിച്ചിട്ട് ബദറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാരം ഓടിയിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ജിബ്രീലിനെ കണ്ടപ്പോ ഹിഷാമിന്റെ കൈ എങ്ങനെ കോർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ, ആ കൈ അങ്ങ് പെട്ടെന്ന് വലച്ചൂറിയിട്ട് ഇബ്ലീസ് പിറകോട്ട് ഓടുകയാ. ഇതുവരെ ശത്രുക്കൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഇബ്ലീസേ ഓടടാ, ചാടടാ, പിടിക്കടാ, അടിക്കടാ എന്നൊക്കെ പറഞ്ഞിരുന്ന സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്നിട്ട് ശത്രുക്കൾക്ക് നിർദ്ദേശം കൊടുത്തിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അതാ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചിട്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിലെ മലക്കുകളെ ബദറിന്റെ രണാംഗളത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പോ ഇബ്ലീസിന് പേടിയാവുകയാ, ഇബ്ലീസിന് പേടിയാവുകയാ. അല്ലാഹുവേ ഹിഷാമിന്റെ കൈ പിടിച്ചെടുത്തെന്ന് കൈ കുതറി മാറ്റി ഇബ്ലീസ് അങ്ങ് ഓടാൻ തുടങ്ങുകയാണ്. അല്ലാ നോക്കിയേ നിങ്ങള്, ബദറിന്റെ ചരിത്രമാണത് പ്രിയപ്പെട്ടവരെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഈ അയവാൻ കാണാ. അല്ലാ
ഉടനെ തന്നെ ഇബ്ലീസ് ലാനത്തുള്ളാലേ ഇതുവരെ ഹിഷാമിന്റെ കൈ ഇങ്ങനെ പിടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് ഓടാൻ തുടങ്ങി ഇബ്ലീസ് ലാന. അപ്പൊ ഹിഷാം അല്ല നിങ്ങൾ എങ്ങനെ പോവല്ലേ പോവല്ലേ നിങ്ങൾ പോവല്ലേ നിങ്ങളാണ് ഞങ്ങളെ നേതാവ്, ഞങ്ങൾ അസ്വദ് പോയി, ഉത്തുബ പോയി, ഷൈബത്ത് പോയി, നിങ്ങളോടി പോവല്ലേ നിങ്ങളാ ഞങ്ങളെ നേതാവ്. ഇബ്ലീസ് അങ്ങ് ഓടാണ്. അപ്പൊ എന്താ ചെയ്തു ഹിഷാം എന്താ ചെയ്തു എന്താ ഇല്ലാന്ന് പറഞ്ഞത് ഒറ്റ പിടി കൊളറിനെ കൊളറിനെ പിടിച്ച് ആ അവസാനം വെച്ചിട്ട് പോവുക. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു ഇന്നി അറാ മാലം തറാ, നിങ്ങള് കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, നിങ്ങള് കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഇവിടെ വേറെ കുറെ ടീം ഇറങ്ങി വരുന്നുണ്ട്. ഇബ്ലീസിനെ കാണാൻ കഴിയുമല്ലോ, കാരണം ഇബ്ലീസ് ആദ്യം മലക്കളെ കൂട്ടത്തിലെ മലക്കൊക്കെ ക്ലാസ് എടുത്തിരുന്ന ആളല്ലേ ഇബ്ലീസ് ലാനത്തുള്ളാഹി. അപ്പോ ഇബ്ലീസിന്റെ ശരിക്കറിയാം എന്തേ മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഇബ്ലീസ് ഓടാൻ തുടങ്ങി. അപ്പൊ ഇബ്ലീസിന്റെ കൊളറിനോട് പിടിച്ചു ആരെയും ഇഷാം ഇബ്ലീസിന്റെ കൊളറിനോട് പിടിച്ചു. പിന്നെ അവിടെ ഉണ്ടായതെന്താ ഇബ്ലീസ് ഇഷാമിന്റെ കൂഞ്ഞ നോക്കിയിട്ട് ഓരോ ഒറ്റ കിടിയർ ആ ചരിത്രം എങ്ങനെ പറയണത് ഇവൻ വീഴുന്നില്ല ഇബ്ലീസിനെ ഹിഷാം വിടുന്നില്ല. അവസാനം ഹിഷാം കാട്ടിയ ഹിഷാമിനെ ഇബ്ലീസ് കാട്ടിയ പണിയാണ് കൂഞ്ഞ നോക്കിയിട്ട് ഒരു അറ്റടി കൊടുത്തു. നെഞ്ഞത്തേക്ക് മാർമ നോക്കിയിട്ട് ഒരു അറ്റടി ആ ഇടിയട് കിട്ടലോടുകൂടെ ഹിഷാം അവിടെ കൊതറ് വീണു. കൊതറ് വീണപ്പോ ഇബ്ലീസ് ഓടടാ ഓട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 19-ാമത്തെ അടവ് പറഞ്ഞില്ലേ, ആ 19-ാമത്തെ അടവ് 19-ാമത്തെ അടവ് ആരെടുത്തു? ഇബ്ലീസ് ലാനത്തുള്ളാഹി ബദറിൽ 19-ാമത്തെ അടവ് എടുത്തു. ഇബ്ലീസ് അങ്ങോട്ട് പോയപ്പോ അബൂജഹൽ ഇങ്ങനെ കിളി പോയ മാർക്ക് ഇങ്ങനെ ഇരിക്കുക, അല്ലാഹ് പറ്റിച്ചല്ല റബ്ബേ, ആ ഹൈവാനും പോയല്ലോ, അസ്വദ് പോയി, എത്ര വിക്കറ്റ് പോയി, ഉത്തബത്ത് പോയി, ഷൈബത്ത് പോയി, വലീദ് പോയി, കൂടെ ഉണ്ടായിരുന്ന. അപ്പൊ ഇവർക്ക് അറിയില്ലല്ലോ ഇത് ഇബ്ലീസ് ആണെന്നല്ലേ. ഇവരെ പൂതി എന്താ ഇത് ആരാന്നാ? സുറാഖയാണെന്നാണ്. സുറാഖത്തിന്റെ രൂപം കെട്ടിട്ടല്ല ചങ്ങായി വന്നത്, സുറാഖത്തിന്റെ രൂപം കെട്ടിട്ടല്ലേ ഇബ്ലീസ് വന്നത്. ഇബ്ലീസ് പല കോലത്തിനും മനുഷ്യന് മുമ്പിൽ വരും. അപ്പൊ സുറാഖത്തിന്റെ അപ്പൊ അബൂജഹലിന്റെ ഇഷാമിന്റെ ഒക്കെ ഭൂതി എന്താ? സുറാഖയാണ്. അബൂജഹൽ പറഞ്ഞു സുറാഖ നീ പോയിക്കോ ഓടിക്കോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങള് ബദർ ജയിച്ചിട്ട് ഞങ്ങള് മക്കത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ അന്നേം കലക്കും അങ്ങനെ കുടുംബത്തെയും കലക്കും. ഞങ്ങൾ ആരാ പറയണ? ബദറിന്ന് അബൂജഹൽ പറയണ സുറാഖ നീ പോയിക്കോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങള് യുദ്ധം കഴിഞ്ഞടാ ബദറിലേക്ക് തിരിച്ചു മക്കത്തേക്ക് തിരിച്ചു വരും. ഞങ്ങള് മക്കത്തേക്ക് തിരിച്ചു വന്ന അന്നേം മന്റെ കുടുംബത്തിന് ഞങ്ങള് കാച്ചുടാ. ആരാ പറയണത്? അബൂജഹൽ പറയാം. തിരിച്ചു പോക്ക് നല്ല പോക്കന്നെയാ. അപ്പോ ഇബ്ലീസിന്റെ മനസ്സിലായിങ്ങനെ മലക്കുകൾ വന്നെങ്കിലും സംഗതി ആകെ കുളന്നുകൊണ്ട പോവാണെന്ന് ഇബ്ലീസിന്റെ മനസ്സിലായിക്കണം. ഇബ്ലീസ് സുറാഖത്തിന്റെ രൂപത്തിൽ യാ അല്ലാ അവിടുന്ന് സ്ഥലം ഇട്ടു. നമ്മളെ 19-ാമത്തെ അടവെടുത്തോണ്ട് ചെരുപ്പൂരി പാഞ്ഞ് ഇബ്ലീസ് ആ ചരിത്രം പറയുന്നത് കാണാൻ കഴിയും. അങ്ങനല്ലേ മലക്കുകൾ വന്ന് കേട്ടില്ലെങ്കിലെ അറബ് നരാജിനങ്ങിത്രിപ്പൊപ്പച്ചോത്തട്ടിത്താനെ മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗണ പറയണേ അറബ് അറബ് അമര സുര ആരീരാഗ തുജിനങ്ങ ചിത്ര പോപ്പച്ചോ അങ്കത്തട്ടിത്താനേ ആരെ കൂടെ ചമകാരെ ആലർകളിൽ മഹാപ്രവച
ആരെ കൂടെ ചമർ അലറുകളിൽ മഹാപ്രപഞ്ചവും കതി അപ്പോർ കളത്ത് തെപ്പോടെ കുതിരകൾ അപ്പോർ കളത്ത് തെപ്പോടെ കുതിരകൾ കൃഷ്ണാഭരണ മുടലോട് കൊടുപ്പ് അടിയണയിൽ അടിയും പുഷ്കാരത്തെ ആ അങ്ങനെ പോവും കിട്ടണില്ല വാക്കി നല്ല രസം ബാക്കി കിട്ടണല്ല മക്കളെ. അപ്പൊ ബദർ പോലെ തന്നെയാണ്, ബദർ പോലെ തന്നെ. അതിങ്ങനെ ചെറുപ്പത്തിലെ മക്കള് ദഫ് അടുപ്പിച്ച ഇങ്ങനെ തൊള്ളിന്ന് അങ്ങനെ വന്നിനി കാണാതെ പാടിനി അത്. കുട്ടികളെ ദഫ് അടുപ്പിക്കുന്ന കാലത്ത് അതങ്ങനെ കാണാതെ പാടി. ഇപ്പൊ അത് മക്കൾ ശ്രദ്ധ വിട്ടോടുകൂടി ഇപ്പൊ ദഫ് അടുപ്പിക്കലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ശ്രദ്ധ വിട്ടോടുകൂടി പണ്ട് തന്നെയാണ് എവിടെ ദഫിന് പോകുമ്പോഴാണോ അർബന 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 കഴിച്ചുമ്പോ പൊടി ഇങ്ങനെ പാറും. അല്ലാ, അപ്പൊ പറഞ്ഞു വരുന്നറിയോ ഈ ചരിത്രം, ഈ പാട്ട്, ഈ പാട്ട് അത് പഠിപ്പിക്കാം. മലക്കുകളിൽ ഇറങ്ങി വരുന്ന രംഗാണ് പറയുന്നത്. അല്ലാഹുവേ, മലക്കുകൾ ബദറിന്റെ രണാകുളത്തേക്ക് ഇറങ്ങി വരുകയാണ്. ബദരീങ്ങൾ ബദരീങ്ങൾ ബദറിന്റെ രണാകുളത്ത് അടരാടുന്ന സമയത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തില് 1000 മലക്കുകൾ ആദ്യം ഇറങ്ങി വരുകയാണ്. ബദറിൽ ഒന്നാമത്തെ കൊടുങ്കാറ്റടിച്ചു, രണ്ടാമതൊരു കൊടുങ്കാറ്റ് ബദറിലടിക്കുകയാണ്. രണ്ടാമതൊരു കൊടുങ്കാറ്റ് ബദറിലടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് എന്തെന്നറിയോ? രണ്ടാമതും മലക്കിറങ്ങി വരികയാണ്. രണ്ടാമത് ഇറങ്ങി വന്നത് ആരുടെ നേതൃത്വത്തിലാണ്? മഹാനായ മലക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലാണ്. അല്ലാഹ് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകൾ ഇറങ്ങി വരികയാണ്. മൂന്നാമതും ഒരു കൊടുങ്കാറ്റടിക്കുകയാണ് ബദറിന്റെ രണാകത്തെ. മൂന്നാമതൊരു കൊടുങ്കാറ്റടിക്കുകയാണ്. ആ മൂന്നാമത്തെ കൊടുങ്കാറ്റ് മൂന്നാമത്തൊരു മലക്ക് വരികയാണ്. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ജിബ്രീലിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകള്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകള്. പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ 1000 മലക്കുകള്. ഈ മൂന്ന് മലക്കുകളുടെ നേതൃത്വത്തിൽ 3000 മലക്കുകള് ബദറിന്റെ രണാകുളത്തേക്ക് അങ്ങ് ഇറങ്ങി വരികയാണ്. അല്ലാ അല്ലാ, മലക്കുകളിലിറങ്ങി അബ്ശറിയ അബാബക്കർ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അബ്ശറിയ അബാബക്കർ അതാക നസറുല്ലാഹ് ഹാദാ ജിബ്രീൽ ആഖിദം ബഅനാനി ഫർസിഹി. ജിബ്രീല് വന്നിരിക്കുന്ന സിദ്ദീഖ് തങ്ങളെ, ജിബ്രീല് വന്നിരിക്കുന്ന സിദ്ദീഖ് തങ്ങളെ, ജിബ്രീലും മീകായിലും ഇസ്രാഫീലും. അല്ലാഹുവേ, ഒരു കൊടുങ്കാറ്റ് പോലെ ബദറിൽ ഇറങ്ങിയിരിക്കുന്ന അബൂബക്കറെ, അബിശ്റയാ അബാബക്കറെ, സന്തോഷത്തിന്റെ സമയമാണ്. അൽഹംദുലില്ലാഹ്, മുത്തുനബി അങ്ങനെ സന്തോഷം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സുറാഖന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി ഓടിപ്പോയല്ലോ. അങ്ങനെ ഇബ്ലീസ് പോയപ്പോഴും അബൂജഹൽ ശത്രുക്കൾക്ക് ധൈര്യം കൊടുക്കുകയാണ്. പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട മക്കളെ, നമുക്ക് യുദ്ധം ചെയ്യാം. അബൂജഹൽ മക്കളോട്, പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നമുക്ക് മടങ്ങി ചെന്നിട്ട് സുറാഖത്തിന്റെ നല്ല പണി കൊടുക്കാം. അങ്ങനെ യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ്. യുദ്ധം വീണ്ടും അങ്ങ് രൂക്ഷമാവുകയാണ്. സ്വഹാബത്തിന് ആവേശം വന്നു. പാവങ്ങളാണല്ലോ, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവേ, കയ്യിൽ വാളില്ല. പലരുടെയും കയ്യിൽ മരക്കഷ്ണങ്ങളാണ്. മുത്തുനബി കൊടുത്ത മരക്കഷ്ണങ്ങൾ അത് വണ്ണങ്ങ് വെട്ടുമ്പോ വാണാവുകയാൽ. അങ്ങനെ മാഷാ അല്ലാ, മലക്കുകളെ ബദറിന്റെ രണാകുളത്തെ കറങ്ങിയപ്പോ പിന്നെ യുദ്ധക്കളം അങ്ങ് പൊടിപൂരമാവുകയാ. ഓരോ സ്വഭാവത്തിൻ്റെയും കൂടെ മലക്കുകൾ വന്ന് യുദ്ധം ചെയ്യുകയാണ്. ഓരോ സ്വഭാവത്തിൻ്റെയും കൂടെ മലക്കുകൾ വന്ന് യുദ്ധം ചെയ്യുകയാണ്. ശത്രുക്കൾ വന്നിട്ട് സ്വഭാവത്തിനെ വെട്ടാനിറങ്ങുമ്പോ അല്ലാഹുവേ അത് തടുക്കുന്നത് മലക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് പറയുകയാണ്, എന്താണെന്നറിയൂല, ഒരു ഇടിമുഴക്കം പോലെ ബദറിൽ നിന്ന് ഞങ്ങളൊരു ശബ്ദം കേട്ട്. മുത്തുനബി പറഞ്ഞു, അത് മറ്റൊന്നുമല്ല, അത് മലക്കുകൾ
മലക്കുകളുടെ സാന്നിധ്യം ഇറങ്ങിയതാണ്. സ്വഹാബത്ത് പറയുകയാണ്, പിന്നെ ഞങ്ങൾ കണ്ടത് വലിയ വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ ശത്രുക്കളെ വെട്ടാൻ വേണ്ടി വാളെടുത്തിട്ട് ഇങ്ങനെ ഒരുങ്ങുമ്പോഴേക്ക് അവന്റെ തലയങ്ങ് തെറിച്ചു പോവുകയാണ്. മഹാനായ ബഹുമാനപ്പെട്ട മഹാനരായ സയ്യിദന അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫയഖ ഫയഖ റസഹു അൻ ജസദിഹി ഖബ്ല അയ്യസില ഇലൈഹി സൈഫു. ഞങ്ങൾ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ബദറിന്റെ രണാംഗലത്തിൽ നിന്ന് വാളെടുത്തിട്ട് ഒരുങ്ങുമ്പോഴേക്ക് അവരെ വെട്ടുന്നതിന് മുമ്പ് തന്നെ അവരെ തലയങ്ങ് തെറിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് മലക്കുകളാണ് സ്വഹാബ, അത് മലക്കുകളാണ് സ്വഹാബ. നിങ്ങളെ വാളെടുത്തിട്ട് ശത്രുക്കളെ അങ്ങ് വെട്ടുമ്പോഴേക്ക് ആ ശത്രുക്കളെ തലയങ്ങ് തെറിച്ചു പോകുന്നുണ്ടല്ലോ, അത് മലക്കുകൾ വന്നിട്ട് വെട്ടുകയാണ് സ്വഹാബ. ഫയഖഉസഹു അൻജസദിഹി ഖബ്ല അയ്യസില ഇലൈഹി സൈഫു. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട അബൂബർ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാംഗലത്തിൽ നിന്ന് ശത്രുക്കളുടെ തലയെടുത്ത മൂന്ന് തലകളുമായി മുത്തുനബിയുടെ മുമ്പിൽ വന്ന് പറയാൻ, നബിയേ, ഇതിൽ നിന്ന് രണ്ട് തലകൾ ഞാൻ എന്റെ വാള് കൊണ്ട് വെട്ടിയതാണ്. മൂന്നാമത്തെ തല ഞാൻ വെട്ടാനിറങ്ങിയപ്പോ, മൂന്നാമത്തെ ശത്രുവിനെ വെട്ടാനിറങ്ങിയപ്പോ ആരോ വന്ന് വെട്ടി തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ് സ്വഹാബാ. ഇന്നും ബദറിൽ ചെന്നാൽ കാണാമല്ലോ നമുക്ക് മലക്കുകളിൽ ഇറങ്ങി വന്നിരുന്ന ഒരു സുന്ദരമായ മല കാണാ. അല്ലാഹുവേ, അതൊക്കെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണം അല്ലാ, ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. അങ്ങനെ അൽഹംദുലില്ലാഹ് മലക്കേൾ അങ്ങോട്ട് വന്നു, ബദ്രീങ്ങൾ ആ വിഷയുടെ ഫത്ഹാക്കി. ഇപ്പൊ എന്ത് ചെയ്തു, ശത്രുക്കളെ കൂട്ടത്തിന് ശത്രുക്കൊക്കെ അവിടെയാണ് അടിപതറിയത്, ശത്രുക്കൾക്ക് അടിപതറി. ഇനി ഓലെ എന്ത് ചെയ്യും, ശത്രുക്കൾ കുറേ ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾ വെരുന്നോലൊക്കെ അടുത്തെടുക്കുമ്പോ ഓലങ്ങോട്ട് സെറ്റായി, ഒരൊറ്റ ക്ലിക്ക്. ആ അതോടുകൂടെ തലനെ ഇവനെ കാണൂല, സ്വാപത്തിനെ വെട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരും. സ്വാപം എടുത്താണ്ട് വാളെടുത്താണ്ട് ഇങ്ങോട്ട് വരും. ഒരുങ്ങുമ്പോ ഓരോ തല വാണം വിട്ട പോലെ ഒരൊറ്റ പോക്ക്. ഇത് കണ്ടിങ്ങനെ അബൂജഹൽ ഇങ്ങനെ അല്ലാ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കാണ്. ഇപ്പൊ എന്താ ചെയ്യാ, എവിടെയോ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ച പോലെ. അവസാനം അബൂജാലിന് പേടിയായി, ഇനി ആ രസം ഏയ്, ഇതുവരെ അബൂജാല് അങ്ങനെ പറഞ്ഞാണ് ഇനി ആള് പിന്നെ ഇടണല്ല. അതിന്റെ ഇടയിൽ ശബ്ദം ഉണ്ടാക്കി തരാൻ നൗഫലാണ്. നൗഫല വന്നിട്ട് പറഞ്ഞേ, മുസ്ലിമീങ്ങൾ വിടാൻ പാടില്ല. അത് മുത്തുനബി കേട്ടു, മുത്തുനബി അങ്ങ് ദുആ ചെയ്തു, അല്ലാ നൗഫലിനെ നീ അങ്ങ് വേഗം പിടിക്കണം. അല്ലാ, അപ്പൊ മുത്തുനബി ചോദിച്ചു, ആരാ നൗഫലിനെ വധിച്ചത്? ഉടനെ തന്നെ എണീറ്റിരുന്നു മഹാനായ മുത്തുനബിയുടെ പുലിക്കുട്ടി അലി റളിയല്ലാഹു അൻഹു, നബിയേ ഞാനാ നൗഫലിനെ ശരിയാക്കിയത്. അപ്പൊ നൗഫൽ അങ്ങ് ശബ്ദം ഉണ്ടാക്കി, ഉടനെ തന്നെ സ്വഭാവത്തോനെ ശരിയാക്കി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണെങ്കിൽ അവസാന ശത്രുക്കൾ പതറി. ഇനിയല്ലേ രസം, ശത്രുക്കൾ പതറിയപ്പോ അബൂജഹലും ടീമും ഇങ്ങനെ ഒരുമിച്ച് കുടിക്കാം. ഇനി ഇവർക്കൊക്കെ എന്ത് ചെയ്യണം, അബൂജഹലിനെ സംരക്ഷിക്കണം. കാരണം ഓരോ നേതാക്കളൊക്കെ പോയി, ഏയ് അസ്വത ഉണ്ടേനത്, മക്കാരെ നേതാക്കളൊക്കെ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അസ്വദന്റെ ഹൗലിന്ന് ഹൗലിൽ എട്ട് ഹംസ റളിയല്ലാഹു വെട്ടി. ഹൗലക്ക് ഞാൻ കേറുന്നു പറഞ്ഞിട്ട് ഹൗലിന്റെ ചുമര് കാലോണ്ട് ചവിട്ടിയുടെ പൊളിച്ച് കടക്കണ ഹൗലിൽ ഇട്ടിട്ട് ഹംസ റളിയല്ലാഹു വെട്ടിയത് ശരിയാക്കി. അസ്വദ് പോയി, ഉത്ബത്ത് പോയി, ഷൈബത്ത് പോയി, വലീദ് പോയി, പ്രധാനപ്പെട്ട ശത്രുക്കളെ നേതാക്കളും മുഴുവൻ ബദറിൽ കൊല്ലപ്പെട്ടു പോയി. പിന്നെയോ ശത്രുക്കളുടെ ഒരുപാട് ആളുകൾ മരിച്ചു കൊണ്ട് ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾ അറസ്റ്റ് ചെയ്തു. ഇനി ഇപ്പൊ ഈ അബൂജഹലും ഈ കാക്കയും കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അബൂജഹലിനെ എന്ത് ചെയ്യും? അപ്പൊ അബൂജഹലിന്റെ കുടുംബക്കാരാണല്ലോ മഖ്സൂമീങ്ങൾ വന്നു കൊണ്ടാണ് അബൂജഹലിനെ സംരക്ഷണം ഏർപ്പെടുത്തുകയാണ്. ഇതുവരെ മുന്നിൽ ഞാനിടാ എന്ന് പറഞ്ഞ് വന്ന് അബൂജഹലിനെ പിന്നെ കാണാനില്ല. അബൂജഹലിന്റെ ചുറ്റും ശത്രുക്കൾ ഒരുമിച്ച് കൂടി, ഞങ്ങൾ മരിച്ചാലും മാടില്ല, അബൂജഹലിനൊന്നും സംഭവിക്കരുത്. ഇനിയാണ് രസം, ഇനിയാണ് ബദറിന്റെ ക്ലൈമാക്സ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാ അങ്ങനെ അബൂജഹൽ എന്ത് ചെയ്തു, അബൂജഹലിനെ സംരക്ഷിക്കണല്ലോ. അപ്പൊ അബൂജഹലിനോട് മഖ്സൂമികൾ പറഞ്ഞു, ഇക്ക നിങ്ങൾ ധരിച്ച നിങ്ങളെ ഡ്രസ് ഇപ്പൊ എല്ലാവർക്കും തിരിച്ചറിയാം. കാരണം
നേതാക്കന്മാരെ ഡ്രസ് വേറെ രൂപത്തിലേക്കാണ്. അപ്പോ സ്വാപത്തൊക്കെ ഇവനെങ്ങനെ നോക്കി നടക്ക, എവിടെ അബൂജാലെ, അബൂജാലെ എവിടെ, ഓനെങ്ങനെ നോക്കി നടക്കാണ്. അബൂജാലിനെ കിട്ടാൻ വേണ്ടി അലി റളിയല്ലാഹുവും ഹംസ റളിയല്ലാഹുവും എല്ലാരും ബദറിൽ തെരഞ്ഞു നടക്കാണ്. അബൂജാലെ എവിടെ, അബൂജാലിനെ ശരിയാക്കണം, ഓനെ കിട്ടണം, ഓനെ പിടിച്ചിട്ട് തെരഞ്ഞിങ്ങനെ നടക്കാണ്. അപ്പോ അബൂജാലിനോട് പറഞ്ഞേ, നിങ്ങളിപ്പൊ തലക്കാലം നിങ്ങൾ ധരിച്ച വസ്ത്രം ഉണ്ടല്ലോ അതങ്ങട്ട് ഉരുക്കളി, കാരണം വസ്ത്രത്തിന് ഞങ്ങൾ തിരിച്ചറിയാം. അങ്ങനെ അബൂജാൽ എന്ത് ചെയ്തു, അബൂജാൽ ധരിച്ച പടയങ്കി, അവന് ഊരാനൊരു മടിയുണ്ട്, പേടിണ്ട്, ഞാൻ ധരിച്ച കുപ്പായം വേറെ ഉണ്ടോ, കിബിറ് കിബിറ് ഇന്റെ കുപ്പായം, അതിന്റെ കൂടെ വന്ന പടയാളികൾക്കോ. അപ്പൊ മക്സൂമ് പറഞ്ഞു, എന്റെ ചങ്ങായി മാണെങ്കി ഊരിക്കോ, ഇവിടെ ജീവൻ പോകാൻ നിക്കണം, മാണെങ്കി ഊരിക്കോ. സമ്മതിക്കണില്ലേ, അഹങ്കാരം കൊണ്ട് കിബുറുണ്ടായ്മ സമ്മതിക്കണില്ല, ഇന്റെ കുപ്പായം വേറെ ധരിക്കാൻ പറ്റില്ല, ഇവിടെ മരിച്ചാൻ പോകുമ്പോ പറയാം. അപ്പൊ മറ്റുള്ള പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഊരണം, പെട്ടെന്ന് ഊരണം, അല്ലെങ്കിൽ പറ്റൂല. അങ്ങനെ അബൂജാല് മനസ്സില്ല, മനസ്സോടെ പട്ടണയിച്ച് ഡ്രസ്സിന്റെ പട്ടണയിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ചങ്ങായി അയച്ചു പതിനെട്ട് രണ്ടാം സംഭവം, ഡ്രസ് അയച്ചിട്ട് ഈ ഡ്രസ് ഇടാൻ ആർക്കും പേടി. കാരണം എന്താ, എല്ലാരും ഈ ഡ്രസ് നമ്മളെ തെരഞ്ഞെടുക്കണത്, ഈ കോടുമ്പ തെരഞ്ഞെടുക്കണം, കിട്ടിയ അപ്പ പിടിച്ചു പറ്റൂലേ. അപ്പോ ഈ ഡ്രസ് ധരിക്കാൻ ആരാ വന്നത്, അബ്ദുല്ലാഹി ഇബ്നു മുന്ദിറെ അബൂരിഫ മുന്നിലും ശത്രുക്കളെ കൂട്ടുകാരനാണ്, ഞാൻ ധരിച്ചോളാന്ന്, അബൂജാലിന്റെ ഡ്രസ് അല്ലേ, ഞാൻ ധരിച്ചോളാന്ന്. അല്ലാഹുവേ, അബ്ദുല്ലാഹി ഇബ്നു മുന്ദിർ അബൂരിഫയാണ് അബൂജഹലിന്റെ പടയങ്കി ധരിച്ചത്, അബൂജഹലിന്റെ പടയങ്കി ധരിച്ചത്, അബൂജഹലിന്റെ വസ്ത്രം അബൂരിഫ ധരിക്കുകയാണ്. അലി റളിയല്ലാഹു അംസ തങ്ങളും ബദരീങ്ങളും ഇങ്ങനെ അബൂജഹലിനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹലോ ശത്രുക്കളുടെ സംരക്ഷണത്തിലാണ്, കുറച്ചു ദൂരെയാണ്. അങ്ങനെ അബൂജഹല് ധരിച്ചിരുന്ന വസ്ത്രം അബ്ദുല്ലാഹി ഇബ്നു മുന്ദിർ അബൂരിഫ ധരിച്ച് ബദറിലൂടെ നടക്കുമ്പോ അതാ വരുന്ന മഹാനായ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അബൂജഹലിന്റെ പടയങ്കി കണ്ടപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഞാ ഹലൈ ഹൈദറാണ് എന്ന് പറഞ്ഞിട്ടങ്ങ് ആഞ്ഞു വെട്ടുകയാണ്. പക്ഷേ വെട്ടേറ്റതാർക്കാണ്, അബ്ദുല്ലാഹിക്കാണ്. കാരണം അബൂജഹലിന്റെ വസ്ത്രം ധരിച്ചത് അബ്ദുല്ലാഹിയാണ്, അബൂജഹലിന്റെ പടയങ്കി ധരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു മുന്ദിർ അബൂരിഫയാണ്, അബൂരിഫയ്ക്കാണ് വെട്ടേറ്റത്. അലി റളിയല്ലാഹു അബൂജഹലാണെന്ന് കരുതി ഒരൊറ്റ വെട്ട്, ആ വെട്ടേറ്റത് അബൂരിഫയ്ക്കാണ്. ഉടനെ തന്നെ അബൂരിഫ രണാകലത്തിൽ അങ്ങ് പിളഞ്ഞു വീഴുകയാണ്. പിന്നെ ആ ഡ്രസ് കൈമാറിയത് ആർക്കാണെന്നറിയോ, മുഗീറക്കാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ആ ഡ്രസ് ഇട്ടത് മുഗീറയാണ്. മുഗീറ ആ വസ്ത്രം ധരിച്ചു അബൂജഹലിനെ സംരക്ഷിക്കുകയാണ് ശത്രുക്കളെ ലക്ഷ്യം. ഉടനെ തന്നെ മുഗീറ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ബദറിൽ ഇറങ്ങിയപ്പോ ഓടി വരികയാണ് മഹാനായ ഹംസത്തുൽ കർറാർ. ഒരു ചീറ്റപ്പുലി പോലെ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാകലത്തിൽ ഇറങ്ങിയിട്ട് അബൂജഹലിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്ന മുഗീറ അബൂജഹലാണെന്ന് കരുതിയിട്ട് ഒരൊറ്റ വെട്ടുകൊടുക്കുകയാണ് മുഗീറയെ. പക്ഷേ മരിച്ചു വീട്ടിൽ കൊല്ലപ്പെട്ടത് മുഗീറയാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ മുഗീറ മരണപ്പെട്ടപ്പോ, കൊല്ലപ്പെട്ടപ്പോ മുഗീറത്തിൽ നിന്ന് ആ വസ്ത്രം പിന്നെ ധരിച്ചത് ഹർമലത്താണ്. ഹർമലത്ത് എന്ന് പറയുന്ന സഹോദരനാണ് ശത്രുവാണ്. ഹർമലത്തിനെയും മഹാനായ അലി റളിയല്ലാഹു അൻഹു വെട്ടുകയാണ്. സ്വഹാബത്ത് മുഴുവനും അബൂജഹലിനെ തെരഞ്ഞു നടക്കുകയാണ്. അബൂജഹലിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ശത്രുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 അബൂജഹലിനെ സംരക്ഷിക്കുകയാണ്. പക്ഷേ ധരിച്ചവരെ മുഴുവനും കൊല്ലപ്പെട്ടുപോയി. അബൂജഹലിന്റെ വസ്ത്രം ധരിച്ച് അബൂജഹലിനെ സംരക്ഷിക്കാൻ വേണ്ടി ബദറിൽ ഇറങ്ങിയ ശത്രുക്കൾ മുഴുവനും എല്ലാവരും കൊല്ലപ്പെട്ടുപോയി. അങ്ങനെയാണ് അബൂജഹൽ ഖാലിദ് ഇബ്നു അഹ്ലമിനെ വിളിക്കുകയാണ്, ഖാലിദേ നീ ധരിക്ക്, ഖാലിദേ നീ ഹരിക്കാൻ, ഖാലിദേ നീ ധരിച്ചുകൊണ്ട് എന്നെ സംരക്ഷിക്കൂ, ഖാലിദേ പോയി പണിയോക്ക്, പണിയോക്ക്. ആ ഖാലിദ് പ്രതികരിച്ചു, ഖാലിദ് ഇബ്നു അഹ്ലം പറഞ്ഞു പോയി പണിയൊക്കെ, എന്താ അനക്ക് ധരിച്ചിട്ട് ഇറങ്ങിയത്, ആ വെളു നമ്മളെടുത്ത് എടുക്കണ്ട. അബൂജഹലിന്റെ പടയങ്കി, അബൂജഹലിന്റെ വസ്ത്രം നാലാള് ധരിച്ചു, നാലാളും മൂന്നാള് ധരിച്ചു, മൂന്നാളും
കട്ടിംഗ് ആയി. പിന്നെ നാലാമത് വന്നത് ആരാ? നാലാമത് അവര് വിളിക്കാണ് ഖാലിദ് ഇബ്നു അഖ്ലബ് ഇബ്നു ഖാലിദ് എങ്കിലും വാടാ, എങ്കിലും തരക്കടാ. ആ അനേ അനേ നിങ്ങൾ മറ്റവരോട് പോയി പറഞ്ഞളേ. അങ്ങനെ ഖാലിദ് ധരിച്ചില്ല, ഖാലിദ് ധരിച്ചില്ല. അങ്ങനെ അബൂജഹൽ എന്ത് ചെയ്തു പ്രിയപ്പെട്ടവരെ? ഒരു വൃക്ഷത്തിന്റെ ഒരു വൃക്ഷത്തൈന്റെ ഉള്ളില് കുറച്ച് ആളുകൾ കൂട്ടത്തിലുണ്ട്. കാരണം കുറച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടി, കുറെ ആളുകൾ പിന്തിരിഞ്ഞോടി, കുറെ ആളുകളെ സ്വഹാബത്ത് അറസ്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കാണ്. കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. ഇവരിത് അവസാനം കുടുത്തം വിട്ടില്ലേ? ഒരു തസ്ബീഹ് മാല വന്ന് മുത്തുമണി കയറട് പൊട്ടിക്കഴിഞ്ഞാൽ മാലകൾ ഇങ്ങനെ മുത്തുമണി ഇങ്ങനെ കൊയിഞ്ഞാണ് പോലെ ശത്രുക്കൾ നാല് ഭാഗത്ത് കൂടുക. കുറച്ച് ആളുകളുണ്ട് അബൂജഹലിന്റെ അടുക്കൽ. ഈ അബൂജഹലിനെ ആണെങ്കിൽ ഇവര് തെരഞ്ഞു നടക്കണം. അല്ലാ, ഇനിയല്ലേ രസം പ്രിയപ്പെട്ടവരെ? അങ്ങനെ അബൂജഹലിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അപ്പൊ കൂട്ടത്തിൽ അബൂജഹലിനെ വെട്ടിയത് ആരാ? ഇറങ്ങക്ക് മഹാനായ സയ്യിദുന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു. മഹാനബറുകൾ അവിടെ ഉണ്ട്. അപ്പൊ മഹാനബറുകളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ട് ചെറിയ മക്കള്, രണ്ട് ചെറിയ മക്കള്. അബൂജഹലിന്റെ അന്ത്യം പറയാൻ പോകുന്നത്, അബൂജഹലിന്റെ അവസാനം പറയാൻ പോവാണ്. അബൂജഹലിനെ വെട്ടിയത് ഈ രണ്ട് മക്കളാണ്. ഈ രണ്ട് മക്കളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറഞ്ഞു. അബ്ദുറഹ്മാൻ തങ്ങൾ പറയണേ, എന്റെ രണ്ട് ഭാഗത്ത് ചെറിയ രണ്ട് മക്കളുണ്ടായിരുന്നു, അൻസാരിയായ രണ്ട് മക്കള്. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളല്ലേ? ചെറിയ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ മക്കളല്ലേ, നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കുക? അപ്പൊ അബ്ദുറഹ്മാൻ തങ്ങൾ പറയണേ, ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഇന്റെ രണ്ട് ഭാഗത്ത് രണ്ട് പീക്കിരികളാണല്ലോ റബ്ബേ, അങ്ങനെ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു മോനെ ചെറിയ കുട്ടിയല്ലേ തോണ്ടിട്ട് പറഞ്ഞു, അല്ല തങ്ങളെ ഈ അബൂജഹലേതാ സാധനം ചോദിച്ചു. ബദറിലെ സംഭവം. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചു, എന്തിനാ അബൂജഹലിനെ എന്തിനാ ചോദിച്ചു? കുട്ടികളല്ലേ, കുട്ടികളാണല്ലോ. അപ്പോ ആ മോൻ പറഞ്ഞു, എനിക്കോനെ വെട്ടി തള്ളി. അബ്ദുറഹ്മാൻ താങ്കൾ പറയണേ, ഞാൻ ആദ്യം കരുതിയത് രണ്ട് പീക്കിരി കുട്ടികളാണ് എന്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും, പിന്നല്ലേ ഞാൻ മനസ്സിലാക്കിയത് എന്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും വലിയ പർവ്വതങ്ങളാണെന്ന്. അല്ലാ അബൂജഹലിനെ നിങ്ങൾ വെട്ടാനോ? വെട്ടാനോ? ആ എന്താ എന്താ ഓൻ എനിക്ക് വെട്ടിക്കൂടെ? അബൂജഹലിനെ വെട്ടിക്കൂടെ? നിങ്ങൾ അബൂജഹലിനെ കാണിച്ചില്ല, അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുത്തു. അതാണ് ആ സാധനം പറഞ്ഞു. ആ പിന്നെ അബൂജഹലിന്റെ മുഖത്ത് നീ രണ്ട് മക്കളും കണ്ണെടുത്തിട്ടില്ല. ഓനെങ്ങനെ നോക്കി ഇങ്ങനെ നടക്കാം? ബദറിലേക്ക് അങ്ങനെ ഇറങ്ങാം. കുട്ടികളല്ലേ, വല്ലാതെ ശ്രദ്ധിക്കൂലല്ലോ. മക്കളാവുമ്പോ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കൂലല്ലോ. അങ്ങനെ ആ മക്കൾ ആരറിഞ്ഞത്? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു. രണ്ട് മക്കളാണ്, രണ്ട് ചെറിയ മക്കളാണ്. ഈ മക്കൾ ഇങ്ങനെ ബദറിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ മക്കളല്ലേ, ആരും കൂടുതൽ ശ്രദ്ധിക്കൂല. അബൂജഹൽ ആണെങ്കിലോ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ. ചരിത്രം പറയുന്നത് കാണാ, അല്ലാഹുവേ അബൂജഹലിനെ കണ്ടതിന് ശേഷം പിന്നെ അബൂജഹലിന്റെ ശരീരത്തിൽ നിന്ന് ഈ മക്കള് കണ്ണെടുത്തിട്ടില്ല. ഈ രണ്ട് മക്കൾ അതാ അല്ലാഹുവേ ബദറിലേക്ക് ചെല്ലുകയാണ്. ബദറിലേക്ക് ചെന്നിട്ട് മുആദ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു രണ്ട് ചെറുപ്പക്കാരാണല്ലോ. ഒരു ചെറുപ്പക്കാരൻ അബൂജഹലിന്റെ സമീപത്തിൽ നിന്നിട്ട് അല്ലാ, ചരിത്രം പറയുന്ന മുആദ് എന്ന ചെറുപ്പക്കാരനാണ് ഈ മുആദ് എന്ന പൊന്നുമോൻ എന്നിട്ട് അബൂജഹലിന്റെ കാലിനങ്ങ് വെട്ടുകൊടുക്കുകയാ. അബൂജഹലിന്റെ കാലിനങ്ങ് വെട്ടുകൊടുക്കുകയാണ്. ആരും ശ്രദ്ധിക്കൂല, ചെറിയ മക്കളാണല്ലോ, ചെറിയവരാണല്ലോ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അബൂജഹലിന്റെ തണ്ടം കാലി നോക്കിയിട്ടങ്ങ് ഒരൊറ്റ വെട്ടുകൊടുക്കുകയാ. ആ വെട്ടങ്ങ് കിട്ടിയത് നല്ല മൂർച്ചയുള്ള വാള് കൊണ്ടാണ്. അബൂജഹലദാ ഫദോ എന്ന് പറഞ്ഞിട്ട് ബദറിന്റെ രണാകുളത്തിൽ അങ്ങ് മലർന്നടിച്ച് വീണു പോവുകയാണ്. ഫദറൂലായി കരുതിയ അഹങ്കാരി, ഈ ഉമ്മത്തിന്റെ ഫറോവയായി ചരിത്രം രേഖപ്പെടുത്തിയ അബൂജഹല് മുസാ നബി ആക്രമിച്ച ഫറോവയെ പോലെ, മുത്തുനബി അത്രത്തോളം ആക്രമിച്ച ഫറോവയെ പോലെ ആക്രമിച്ച അബൂജഹലിന്റെ കാലല്ലേ ആദ്യമായി വെട്ടേൽക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്? മുആദ്യം എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൈ എന്നങ്ങ് വെട്ടേറ്റപ്പോ കാലിന്റെ തണ്ടൻ കാൽ
അതിനങ്ങ് വെട്ടേറ്റപ്പ അപൂതകലത പതിരിന്റെ രണാകളത്തിൽ അങ്ങ് മലർന്നടിച്ചു വീഴുകയാ. വലിയ സാധനമല്ലേ അപൂതകലെ, നല്ല തടിയുള്ളവനല്ലേ അപൂതകലെ, വില്ലാളി ഹീരനല്ലേ അപൂതകലെ. അപൂതകലങ്ങ് മലർന്നു വീണപ്പോ പിന്നെ അപൂതകലിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അബൂജഹൽ നോക്കി, ആരെന്നെ വെട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് മക്കളെ അബൂജഹലിന് വെട്ടി കിട്ടിയില്ലല്ല തങ്കളം. ഏയ് ഏയ്, അബൂജഹലിന് വെട്ടി കിട്ടിയില്ലല്ല സംഭവം. യുദ്ധല്ലേ, ചിലപ്പോ കിട്ടും, ചിലപ്പോ അവിടെ ഇവിടെ ഒക്കെ കിട്ടും. പക്ഷെ എന്തിനാ സങ്കടം? സങ്കടം ആ വെട്ടിയാള് ചെറിയ ആളായി പോയി. അല്ലാ അല്ലാ, പണ്ട് ഉദാഹരണം പറയണ്ട, ഞാനിപ്പോ പറയണില്ല. ഒരു ഉദാഹരണം പറയാണ്ട്, ഏയ് നിങ്ങൾ ആലോചിച്ച് നോക്കിയ, വെട്ടിയാള് ചെറിയ ആളായി പോയി. ആ ചങ്ങായിന്റെ ഒരു കിബറോക്കി, അല്ലാഹുവേ എത്രത്തോളം ഉണ്ടാകും. അബൂജഹൽ പറഞ്ഞു, ഇവനാണല്ലോ വെട്ടിയത്. മാണ്ടില്ലേ മാണ്ടില്ലേ, നേരെ മറിച്ച് വലിയ ആൾക്ക് ആ ഹംസ വെട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അലി വെട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വലിയ ആളുകളൊന്ന് വെട്ടിയാണെങ്കിൽ കുറച്ച് സമാധാനം, കുറച്ച് സമാധാനം. ഇത് പിന്നെ വെട്ടിയത് ആരാ? ഇത് പിന്നെ വെട്ടിയത് ആരാ? ഈ പീക്കിരിയാണ് എന്നെ വെട്ടിയത്. അപൂജാല് മനസ്സോട് പറയാം. പക്ഷെ എഴുന്നേക്കാൻ കഴിയുന്നില്ല സാധനത്തിന്, പിന്നെ ദുരിതരാ വെട്ടല്ലേ. പിന്നെ കിട്ടിയ അവസരം പിന്നെ നമ്മള് ഒഴിവാക്കുവോ? കിട്ടിയ അവസരം അവസരം നോക്കി നിക്കല്ലേ നമ്മള്. ഇപ്പൊ എന്തെങ്കിലും ഒരു അവസരം കിട്ടുമോ ഇങ്ങനെ നോക്കി നിൽക്കാം. കിട്ടിയാലോ അതിനെ പിടിച്ചെടുത്തു പോകൂല, നമ്മള് അതിനെ പിടിച്ചെടുത്തു. അപ്പൊ അപൂജകല് ദുരിതരാ വെട്ടി കിട്ടി കിട്ടി. അപൂജകല് പതരങ്ങളെ രണാങ്കളത്തിങ്ങനെ മലർന്നടിച്ച് വീടിങ്ങനെ കടക്കുക. പിന്നെ ആ കെയ്യുന്നേക്കാൻ വയ്യ, കാരണം നല്ല തടിയാണ്. ഈ തടിയുള്ള ആളുകള് നമ്മള് പറയല്ലേ, അടി തെറ്റിയാൽ ആനയും വീഴും അല്ലേ. അങ്ങനെ ഒരു ആന ബദറിന്റെ ഭാഗത്ത് വീണു, അങ്ങനെ ഒരാള് വീണു വീണു. പക്ഷേ വീണ് കഴിഞ്ഞാൽ നല്ല തടിയില്ലാത്തൊന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എഴുന്നേക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? കയ്യൂല. നല്ല തടിയില്ലൊന്ന് വീണ് കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ തടി കൂടിയവർക്കൊക്കെ നോർമലാക്കി കൊടുക്കട്ടെ. തീരെ തടിയില്ലാത്തവർക്ക് അള്ളാഹു നല്ല പാകത്തിലുള്ള തടിയും കൊടുക്കട്ടെ. അപ്പോ നല്ല തടിയുള്ള ആളുകളൊന്ന് വീണാണ്ടല്ലോ. നല്ല തടിയുള്ള ആളുകൾ സുജൂദ് ചെയ്യുമ്പോ കണ്ടില്ലേ, കുറച്ച് പ്രയാസമാണ്. കയ്യൊക്കെ കുത്തി കാലൊക്കെ കുത്തി പതിയെ അവർക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ, പതിയെ കയ്യുള്ളൂ കയ്യുള്ളൂ. പറഞ്ഞിട്ട് കാണാല്ലോ അല്ലെ, തടി ഉണ്ടാവും. അങ്ങനെയാണ് അബൂജഹല് സാധനം ബദറിലെല്ലാം അങ്ങോട്ട് വീണിട്ട് പിന്നെ അങ്ങോട്ടും ചെറിയാൻ പോയ, അങ്ങോട്ടും ചെറിയാൻ പോയ. കാരണം കാലനാ കിട്ടിയത്. ഒരാളെ വീഴണമെങ്കിൽ, ഒരാളെ തകർക്കണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് എവിടെയാ? കൊച്ചിളിക്കാണ് അല്ലേ, കാലിനാണ്. അല്ലെങ്കിൽ പിന്നെ നീച്ചിപ്പായാലോ, തലക്കടിക്കാലോ, അല്ലെങ്കിൽ കയ്യിന് കിട്ടിയാലോ, മോത്തൊരു കുത്തിട്ടിയാലോ, ഒരു കിക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ട് കിക്ക് കിട്ടിയാലോ, കാലുണ്ടെങ്കിൽ കാലുകൊണ്ട് ഓടി വേണ്ട അല്ലേ. അങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ ആദ്യത്തെ കിക്ക് എവിടെയാ? ആദ്യത്തെ കിക്ക് അതല്ലേ. അതല്ലേ പിന്നെ പന്തളിക്കണ സമയത്തൊക്കെ കാലിന് കൊച്ചിലേക്ക് ഒരു വെട്ടട് കിട്ടി കഴിഞ്ഞാൽ അവിടെ കടന്ന് പൊളിയണ്ടില്ലെങ്കില്, ആ അതെന്താ എഴുന്നേക്കാൻ കയ്യില്ല. കാലിനടി കിട്ടി കഴിഞ്ഞാൽ അബൂജഹലിന്റെ കാലിനൊരു വെട്ടട് കിട്ടിയപ്പോ സുബ്ഹാനല്ലാഹ്, പിന്നെ എഴുന്നേക്കാൻ കഴിയില്ല സാധനത്തിന്. എഴുന്നേക്കാനെ കഴിയണില്ല. അങ്ങനെ അബൂജഹല് ബദറിന്റെ രണാങ്കളത്തിൽ വീണു വീണു. അല്ലാഹുവേ അള്ളാഹുവേ, സ്വഹാബത്തെല്ലാം അബൂജഹലിനെ തെരഞ്ഞോണ്ടിരിക്ക. അള്ളാഹു ഈ മക്കളെ ഏൽപ്പിക്കാൻ കാരണം എന്താ? ആ സാധനത്തിന്റെ കിബുറം ഒതുങ്ങിക്കൊള്ളെന്ന് കരുതിയിട്ട്. ഓൻ വല്യ കിബുറം കാട്ടി നടക്കല്ലേ, ഞാൻ അങ്ങനെ, ഞാൻ ഇങ്ങനെ, ഞാൻ അങ്ങനത്തവനാണ്, ഇങ്ങനത്തവനാണ്. എന്നിട്ട് ആരെ അബൂജഹല് വെട്ടിയത്? ഈ രണ്ട് മക്കള്, രണ്ട് ചെറിയ മക്കളുടെ മുമ്പിൽ മുമ്പിൽ രണ്ട് ചെറിയ മക്കളുടെ മുമ്പിൽ മുമ്പിൽ പാറ പോലെ ഞാനാണ് വലിയവനെന്ന് അടിയുറച്ച് നിന്നിരുന്ന അബൂജഹല് പതിരിന്റെ രണാങ്കളത്തിൽ പതർ വീണു. അബൂജഹല് വീണോടുകൂടി പിന്നെ മക്സിമികൾ അടി വതറി, പിന്നെ ഓല കൈ നാഗ പിടുത്തം വിട്ടു. പിന്നെ എങ്ങനെ നിന്നീനൊക്കെ എങ്ങനെയായി? ആ ഇതുവരെ ആരടാന്ന് ചോദിക്കുമ്പോ ഞാനടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നീ ആൾക്കാരൊക്കെ അബൂജഹല് വീണോടുകൂടി പിന്നെ എങ്ങനെയായി? പിന്നെ എങ്ങനെ വന്നിട്ട് പാവപ്പെട്ടവരെ പോലെ മുസ്ലിമീങ്ങളെ മുമ്പിൽ വന്നു? മുസ്ലിം അത് കൊല്ലാമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, വാളെടുത്തവനെ വാളോട് തീർത്തിട്ടുള്ളു, വാളെടുത്ത് തീർക്കാൻ വന്നവനെ മുസ്ലിമീങ്ങൾ വാളോട് തീർത്തിട്ടുള്ളു സ്വഹാബത്ത്. പക്ഷേ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്തു? പിടിച്ചിങ്ങോട്ട് കൊണ്ടു, മുത്തിനബിന്റെ മുമ്പിലേക്ക് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. പക്ഷെ അബൂജഹലിനെ വലിപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുക, കാരണം ഓനെ വിടാൻ പറ്റും. ആ
ഓനെ വിടാനേ പറ്റൂല, ഓനൊരു നിലക്കും വിടാൻ പറ്റൂല. സ്വഹാബത്തെല്ലാം അബൂജഹലിനെ ബദറിന്റെ രണാംഗലത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബൂജഹലെ വെട്ടുകെട്ടി കാലിൽ തണ്ടങ്കാരന് വെട്ടേറ്റുകൊണ്ട് ഒരുപാട് വെട്ടുകൾ കിട്ടി. അബൂജഹല് ബദറിന്റെ രണാംഗലത്തിൽ നിന്ന് ഒഴിഞ്ഞ് എഴുന്നേൽക്കാനോ ഒന്ന് ചെരിഞ്ഞു കിടക്കാനോ ഒന്ന് ചെരിഞ്ഞിരിക്കാനോ കഴിയാതെ ബദറിന്റെ രണാംഗലത്ത് അബൂജഹൽ ഇങ്ങനെ വീണു കിടക്കുകയാണ്. അപ്പോഴാണ് അബൂജഹൽ അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, അബൂ സുഫിയാനെ, നീ മക്കയിലേക്ക് തിരിച്ചു പോന്നപ്പോ ഞങ്ങളോട് പറഞ്ഞല്ലോ അബൂജഹലെ നിങ്ങൾ മക്കത്തേക്ക് മടങ്ങിക്കോളി, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾ മക്കയിലേക്ക് മടങ്ങിക്കോളി എന്ന് പറഞ്ഞല്ലോ. അബൂ സുഫിയാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നാകിരുന്നു അല്ലാ. അപ്പോഴാണ് അബൂജഹൽ പറയുന്നത്, തിരിഞ്ഞു നോക്കിയപ്പ കൂട്ടുകാരില്ല, മക്സൂമികളില്ല, കൂടപ്പുറപ്പുകളില്ല, മക്കളില്ല, സ്നേഹിതന്മാരില്ല, ആരെയും കാണുന്നില്ല. എല്ലാവരും മുസ്ലിമീങ്ങളുടെ കസ്റ്റഡിയിലാൽ. ചിലരൊക്കെ കുതിര ഓടിപ്പോയി മക്കയിലേക്ക് ഓടിപ്പോയവരുണ്ട്, ചിലരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ചിലരെല്ലാം മുസ്ലിമീങ്ങളെ സ്വഭാവത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ ചരിത്രം പറയുന്നത് കാണാ, അബൂജഹൽ രണാകളത്തങ്ങ് പിടഞ്ഞു വീണുപോയി. അവസാനം അബൂജഹലിന്റെ തലയെടുത്ത സ്വാഭിയാറെന്നറിയോ, അബൂജഹലിന്റെ തലയെടുത്ത സ്വാഭിയാറെന്നറിയോ, അബൂജഹലിന്റെ മരണം, അബൂജഹലിന്റെ മരണം അത്രത്തോളം നിസാരമായിട്ട് അങ്ങനെ മനുഷ്യക്കെ വെട്ടിയതാരാ, വെട്ടിയതാരാ ഈ രണ്ട് മക്കള് അല്ലേ, അബൂജഹലിന്റെ തലയെടുത്തതാരാ, അത് അതിലും വലിയ രസം. അബൂജഹലിന്റെ തലയെടുത്ത ആരറിയോ, ഒരു ചെറിയ വികലാംഗതയുള്ള ഒരു സ്വഹാബിയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മഹാനായ സയ്യിദന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കാല് ഇങ്ങനെ വേച്ചു വേച്ച് നടക്കുന്ന സ്വഹാബിയാണ്. നമ്മളൊക്കെ നമ്മളെ മലയാള ഭാഷയിൽ പറയല്ലേ കുള്ളനായ സ്വഹാബി, കുള്ളൻ എന്നാ ചെറിയ ആള്, വലിപ്പം കുറവില്ല ആള്, വലിപ്പം കുറവില്ല ആള് എന്നാ നമ്മൾ പറയാം. അതേ പ്രകാരം ഒരു കുള്ളനായ സ്വഹാബിയാണ് അബൂജഹലിന്റെ തലയെടുത്തത്, അതും അബൂജഹലിന് പറ്റിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തെരഞ്ഞു നടക്ക അബൂജഹലിനെ, ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിനെ തെരഞ്ഞു നടക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിനെ തെരഞ്ഞെടുക്കാൻ നല്ല വേറൊരു കാരണമുണ്ട്. ആ കാരണം ഇൻഷാല്ലാ നാളത്തെ ബദറിൽ പറയും, നാളത്തോടുകൂടി ഇൻഷാല്ലാ ബദർ അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. അബൂജഹലിന്റെ തല അബൂജഹലിന്റെ അടുക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നു. ഇബ്നു മസ്ഊദ് തങ്ങൾ വന്നപ്പോ അന്നെ ഞാൻ നോക്കി നടക്കേനെ അബൂജഹലെ, ഇവിടെ കിടക്കണ്ടില്ലേ, അല്ലാ. അബൂജഹൽ പറഞ്ഞു എനിക്ക് മരിക്കണേന് യാതൊരു കുഴപ്പമില്ല, പക്ഷെ എന്റെ കൈകൊണ്ട് മരിക്കണേന് എനിക്ക് കുഴപ്പമാണ്, അതുകൊണ്ട് ഇച്ചിന്റെ വെട്ടല്ലേ, വേറെ ആരെങ്കിലും ഒന്ന് വെട്ടിക്കോട്ടെ. സാധനം എന്റെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് വയ്യ, കാരണം അടിമയല്ലേ, അടിമയായ ആളല്ലേ, അല്ലെങ്കിൽ ഇത്രയും ചെറിയ ആളല്ലേ, മരിക്കണ സമയത്ത് പോലും ചങ്ങായി വിട്ടുകൊടുക്കണില്ല. മരണം മുന്നിൽ കണ്ട സമയമാണ്, മരിക്കണ സമയത്ത് പോലും ഒരാടി വിട്ടുകൊടുക്കണില്ല. അബൂജഹൽ പറയണേ എന്റെ കൈകൊണ്ട് അതുകൊണ്ട് ഇതിന്റെ കൊല്ലല്ലേ. ഇബ്ന് മസ്ഊദ് അന്നെ ഞാൻ തന്നെ ശരിയാക്കൂടാ, അന്നെ ഞാൻ തന്നെ ശരിയാക്കും, കാരണം ഒരു കാര്യത്തിൽ എന്നോട് ഒരു കാര്യം എന്നോട് ചോദിക്കാനുണ്ട്. ഇബ്ന് മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ശരീരത്തിൽ അങ്ങ് കേറിയിരുന്ന് അബൂജഹലിന്റെ ശരീരത്തിൽ അങ്ങ് മല പോലെയുള്ള സാധനല്ലേ, വലിയ സാധനല്ലേ, ഇബ്ന് മസ്ഊദ് തങ്ങളെ ചെറിയ സ്വാഭിയ അബൂജഹലിന്റെ നെഞ്ഞത്തങ്ങ് ശരീരത്തിൽ അങ്ങ് കേറുന്ന തുരുതരാ വെട്ടനെ വെട്ടിയിട്ട് ശിരസിനെ തലക്കങ്ങട്ട് വേറെടുത്തി വേറെടുത്തിട്ടോ ആ തലയെ ആ തലയെ കൊണ്ടുപോയി ഇലാ ഹദറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്. അബൂജഹലിന്റെ തലയെടുത്തതും അബൂജഹലിന്റെ തലയെ മുത്തുനബിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയതും ആരാ, മഹാനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എങ്ങനെ കൊണ്ടുപോയത്? ഇബ്നു മസ്ഊദ് തങ്ങൾ ചെറിയ സ്വഹാബിയ, പക്ഷെ അബൂജഹലിന്റെ തല വലിയ തലയാണ്. ആ വലിയ തല ഇങ്ങനെ പൊക്കം കഴിയൂല, ചെറിയ സ്വഹാബിയാണ്. അപ്പൊ എങ്ങനെയാ കൊണ്ടുപോയത്? ആ രണ്ട് ചെറിയ മക്കള് അബൂജഹലിനെ ചെയ്തു വെട്ടി തള്ളിയിട്ട് അങ്ങനെ വെട്ടിയതിന് ശേഷം അബൂജഹൽ അങ്ങ് രണാംഗളത്ത് വീണതിന്റെ ശേഷം പിന്നെ യുദ്ധത്തിന്റെ ആരവം അവിടെ അടങ്ങി പ്രിയപ്പെട്ടവര്,
പിന്നെ യുദ്ധത്തിന്റെ ആരവ് അടമി. കാരണം എന്താ? അബൂജഹലിൽ പോയത്. അബൂജഹല് പോയി കഴിഞ്ഞാ പിന്നെ പിന്നെ അവിടെ പിന്നെ കൂടുതൽ ആരും വരൂല. കാരണം അതങ്ങനെയാണ്. അബൂജഹല് പോയി കഴിഞ്ഞാ അബൂജഹലാണല്ലോ എല്ലാത്തിനെല്ലാം നേതാവ്. അപ്പൊ അബൂജഹൽ അങ്ങ് വീണ സമയത്ത് പതോമെന്ന് പറഞ്ഞിട്ട് ഒറ്റ വീകല് വല്യ സാധനല്ലേ, അപ്പൊ ഒന്നായിട്ട് വീണ് വീണപ്പോ അല്ലാ ശത്രുക്കള് ആകെ പരുങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാം? അല്ലാതാകെ പുടുത്തം വിട്ടല്ലോ, ഇത് സംഗതി ആകെ പുടുത്തം വിട്ടു. ശത്രുക്കളൊക്കെ നാല് ഭാഗത്തേക്കും ചെതറി ഓടി. ചില ആളുകൾ എന്ത് ചെയ്തു? ആയുധം കൊണ്ടിട്ട് ആയുധം കൊണ്ട് വന്നിട്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ കീയടക്കി ആയുധം വെച്ചിട്ട് ഇങ്ങനെ നിന്ന്. ചില ആളുകൾ വേ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അബൂജഹ്ല് വീണു. മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും അബൂജഹ്ലിനെ തെരഞ്ഞെടുക്കാൻ അബൂജഹലിനെ തെരഞ്ഞു നടക്കാണ്. അവനെ കൊല്ലണം, അവനെ വെട്ടണം. അങ്ങനെയാണ് മഹാനായ സയ്യിദന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹൽ എങ്ങനെ തെരഞ്ഞെടുക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താ? ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം. അബൂജഹലിനെ എങ്ങനെ തെരഞ്ഞെടുക്കാണ്? അപ്പോഴാണ് ഒരു മല പോലെ അബൂജഹൽ ഇങ്ങനെ കിടക്കാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ, നമ്മൾ ഇന്നലെ പറഞ്ഞു, ചെറിയ സ്വഹാബിയാണ്. ഒരു നമ്മൾ സാധാരണ പറയും പ്രായം കുറഞ്ഞ അഥവാ വല്ലാതെ വലിപ്പമില്ലാത്ത കുള്ളനായ ഒരു സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവരകൾ അബൂജഹലിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നു. അബൂജഹലി എഴുന്നേക്കോ, എന്താ സാധനം, എന്താ കാട്ടോ നോക്കാൻ വേണ്ടി അബൂജഹലിന്റെ അടുത്ത് ഇങ്ങനെ പോയോ? അപ്പൊ അബൂജഹലിന്റെ അടുത്ത് പോയപ്പോ അബൂജഹൽ ഇങ്ങനെ കിടക്കുക. ഈ കടത്തം ഇങ്ങനെ കിടക്കുക. ഓൻ വളവനാണല്ലോ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുറച്ചേരം നിന്ന് നോക്കി. ഓ നീച്ചിക്കോ അല്ലേ, ഓനെ പരിപാടി എന്താ അറിയാൻ വേണ്ടിട്ട്. പക്ഷെ അബൂജഹൽ എഴുന്നേക്കണില്ല. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കമ്പി എടുത്ത് ഇങ്ങനെ കുത്തിയാക്കി, തോണ്ടിയാക്കി. നമ്മളല്ലേ ഒരു പാമ്പിനെ കാണുമ്പോ ആ പാമ്പ് ചത്തുങ്ങളോ അല്ലേ എന്നാ പറയാൻ വേണ്ടി ദൂരത്ത് നിന്ന് നമ്മൾ ആ വടി കൊണ്ട് ഇങ്ങനെ തോണ്ടിയാക്കും. അതല്ലാതെ ആ പാമ്പടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ ചെന്ന് കണ്ടെങ്കിൽ ചത്തുങ്ങളോ ഇല്ലേ തൊട്ടോക്കോ? നമ്മള് ഇല്ലല്ലോ, തൊട്ടോക്കൂലല്ലോ. എന്താ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാം? നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യണത് എന്താ? ആ പാമ്പിനെ ദൂരത്ത് നിന്ന് കണ്ട് ആ കല്ലുകൊണ്ട് ഒന്ന് കുത്തിയോക്കും, അല്ലെങ്കിൽ വടി കൊണ്ട് ഇങ്ങനെ കുത്തിയോക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹൽ അങ്ങനെ തോണ്ടിയോക്കി, കമ്പി കൊണ്ട് കുത്തിയോക്കി. അപ്പൊ സാധനത്തിന് ജീവൻ ഒന്നങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും കൊണ്ടൊന്നും ഞെരുങ്ങനുണ്ട്. അപ്പൊ ജീവനുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴും ഒന്നുകൂടി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദൂരത്ത് നിന്ന് ഒന്നുകൂടി ഒന്ന് തോണ്ടിയോക്കി. കാരണം ഇത് ഭയങ്കര പഠിച്ച വളവനാണ്, ആള് പഠിച്ച വളവനാണ്. പതുക്കെ ഇങ്ങനെ ഇരുന്നാണ്ട് ചിലപ്പോ അടുത്തൊക്കെ ഒറ്റ പുടുത്തേ കരാം. അപ്പൊ നല്ല വളവനാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒന്നുകൂടി തോണ്ടിയോക്കി. അപ്പൊ മനസ്സിലായി ആക്ക് വെട്ടേറ്റിട്ട് അനങ്ങാൻ കഴിയാതെ കിടക്കാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അബൂജഹലിന്റെ സമീപത്ത് എന്നുകൊണ്ട് അല്ലാ അബൂജഹലിന്റെ ശരീരത്തിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കയറിയിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ശരീരത്തിൽ കയറിയിരുന്നു. ശരീരത്തിൽ കയറിയിരുന്നിട്ട് അബൂജഹലിന്റെ വാള് കൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ വെട്ടുകയാണ്. കേളടാ അബൂജാഹിരേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയ മുടാ, കേളടാ തുടി തുടിക്കും ചകയ, കട് കടുക്കും പകയ, തുടി തുടിക്കും ചകയ, കട് കടുക്കും പകയ, ജഹലേ കേളടാ. ബദർ പാട്ടാണത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മുമ്പ് വന്നിട്ട് പറയണ, കേളടാ കേൾക്കടാ അബൂജഹലേ, കേളടാ കുടിയ കേടാ, എടാ ദുഷ്ടാ പറയടാ, നീ ആരാ? എന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചവനല്ലേ നീ? ഒരുപാട് വേദനിപ്പിച്ചവനല്ലേ? കേളടാ ചടയമുടാ, കേളടാ പറടാ, നീ കേൾക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം. കേളടാ അബൂജാഹിലേ, കേളടാ കൊടിയ കേടാ, കേളടാ ചടയമുടാ, കേളടാ തുടി തുടിക്കും ചകയ, കടു കടുക്കും പകയ, തുടി തുടിക്കും ചകയ, കടു കടുക്കും പകയ, ജഹലേ കേളടാ.
ചാളിച്ചകത്തെ പോലെ കാളി കിടപ്പവനെ ചാളും ഞാത് വല്ല നാളും നാളും അഹസാക്കല്ല ചാളിച്ചകത്തെ പോലെ മാളി കിടപ്പവനെ ചാളും ഞാത് വല്ല നാളും അഹസാക്കല്ല അബൂ ജഹലിന്റെ മുന്നിൽ ചെന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് ചാളും യാ അദുവല്ല അദുവല്ല അല്ലാഹുവിന്റെ ശത്രുവേ നിന്നെ ഞാൻ വകവരുത്തടാം നിന്നെ ഞാൻ വകവരുത്തും നാളും അഹ്സാക്കല്ലാ അല്ലാഹു എന്നും ഇന്ന് എന്നല്ല എല്ലാ നാളും എല്ലാ നാളും അല്ലാഹു നിന്നെ പരാജയപ്പെടുത്തുകയാണ് അല്ലാഹുവേ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ ജഹലിന്റെ നെഞ്ഞത്ത് കയറിയിരുന്നിട്ട് അബൂ ജഹലിനോട് പറയാണ് അബൂ ജഹലേ നിന്നെ ഞാന് വെറുതെ വിടൂല അബൂ ജഹലേ നിന്നെ ഞാൻ വെറുതെ വിടൂല അബൂ ജഹലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ ജഹലിന്റെ നെഞ്ചത്ത് കയറിയപ്പോ അബൂ ജഹലിനോട് പറയുകയാണ് നീയാണോ എന്നെ കൊല്ലുന്നത് നീയാണോ എന്നെ കൊല്ലുന്നത് അതെ ഞാനാണ് എന്നെ കൊല്ലുന്നത് ഒരു അടിമ ഉടമയോ കൊല്ലുകയോ ഞാൻ മരിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല പക്ഷേ നീ എന്നെ കൊല്ലുന്നത് എനിക്ക് പ്രശ്നമാണ് പറയുകയാണ് മരിക്കുന്ന സമയത്ത് പോലും അഹങ്കാരത്തില്ലല്ല ഒരു പടി പോലും താഴോട്ട് പോവാതെ അബൂജകല് ബദറിന്റെ രണാകുളത്ത് മല പോലെ വന്ന് കിടക്കുമ്പോ അബൂജകലിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജകലിന്റെ വാളെടുത്തിട്ട് ബിസ്മിൽ അല്ലാഹ് അബൂജകലിന്റെ തലക്കങ്ങ് ആഞ്ഞു വെട്ടുകയാണ് ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ചരിത്രം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ അബൂ ജഹലിന്റെ തലക്കങ്ങ് വെട്ടുകയാണ് ഒരൊറ്റ വെട്ടിന് തന്നെ ഒരൊറ്റ വെട്ടിന് തന്നെ അബൂ ജഹലിന്റെ തല ചിന്നിയങ്ങ് ചിതറുകയാണ് അല്ലാഹുവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തല വെട്ടിയതിന് ശേഷം ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറയുകയാണ് നബിയേ ഞങ്ങൾ അബൂ ജഹലിന്റെ തലവെട്ടി നബിയേ ഞാൻ അബൂ ജഹലിന്റെ തലവെട്ടി തങ്ങളെ ഞാൻ അബൂ ജഹലിന്റെ തലവെട്ടിയിട്ടുള്ള നബിയേ അല്ലാഹുവിന്റെ ഹബീബിന് വലിയ സന്തോഷമായി ആരംഭ റസൂലുള്ളാഹി വലിയ സമാധാനമായി അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ ജഹലിന്റെ തലവെട്ടിയ സന്തോഷ വാർത്ത മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെറിയ സ്വഹാബിയല്ലേ ആ സ്വഹാബി വന്ന് പറഞ്ഞപ്പോ യുദ്ധത്തിനിടയിൽ ശത്രുക്കളെ കൂട്ടത്തിൽ നിന്ന് സ്വഹാബത്തെ ബന്ദിയാക്കിയിരുന്ന ഒരു ശത്രു മുത്തുനബിയുടെ സമീപത്തുണ്ടായിരുന്നു ആരെന്നറിയോ അഖിലബ്നു അബി ത്വാലിബി എന്ന പ്രിയപ്പെട്ട ശത്രുക്കളെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരനെ സ്വഹാബത്തെ അറസ്റ്റ് ചെയ്തിട്ട് മുത്തുനബിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു അബൂ ജഹലിന്റെ തല ഞാന് വെട്ടി എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ മുത്തുനബിയുടെ മുമ്പ് വന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ബന്ദിയാക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ശത്രു അബൂ ജഹലിനെ വെട്ടിയായി ആരാ പറയണത് മുത്തുനബിന്റെ മുമ്പിൽ ഒരു ശത്രുവിനെ പിടിച്ചേക്കണ് ചില ശത്രുക്കള് ആയുധം വെച്ച് കീയടങ്ങിയല്ലോ അങ്ങനെ കീയടങ്ങിയ ശത്രുക്കളിൽ നിന്ന് അഖിലബ്നു അബി ത്വാലിബ് എവിടെ ഉണ്ടായിരുന്നു സ്വഹാബത്തിന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്ക അപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ നബിയേ അബൂ ജഹലിനെ വെട്ടിയിട്ടുണ്ട് അബൂ ജഹലിനെ വെട്ടണേ ആരാ പറയണത് ഈ ശത്രു പറയണം അബൂ ജഹൽ നിങ്ങൾക്ക് തൊടാൻ കിട്ടൂല അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു നീ കദ്ദാബ നീയാണ് കളവ് പറയുന്നത് ഞാൻ അബൂ ജഹലിനെ വെട്ടിയിട്ടുണ്ട് എന്ന് അബൂ ജഹലിനെ വെട്ടിയിട്ട് ഒരു അടയാളം പറഞ്ഞിട്ടുണ്ട് അബൂ ജഹലിനെ വെട്ടിയിട്ട് ഒരു അടയാളം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേക്കല്ലേ അന്ന് അടയാളം പറഞ്ഞിട്ടുണ്ട് നീ അടയാളം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു നബിയേ ഞാൻ അബൂ ജഹലിനെ വെട്ടിയപ്പോ മല പോലെയുള്ള ഒരു സാധനമല്ലേ അബൂ ജഹലിന്റെ ശരീരത്തിലേക്ക് ഞാൻ കയറിയപ്പോ അബൂ ജഹലിന്റെ കാലിന്റെ തുടയിലെ ഒട്ടകത്തിന്റെ ചങ്ങല കണ്ണി പോലെ ഒരു അടയാളമുണ്ട് തങ്ങളെ
അബൂജഹലിനെ സ്വഗാപത്ത് പലപ്പോഴും തെരഞ്ഞു നടന്നു. പക്ഷേ അബൂജഹലെ പലപ്പോഴും മിന്നിമാറിയല്ലോ. മരണം പേടിച്ചിട്ട് ബദറിന്റെ രണാംഗലത്തേക്ക് ഒരു പുലിയെ പോലെ കടന്നു വന്ന അബൂജഹലെ അവസാന മരണം പേടിച്ചിട്ട് ധരിച്ച പടയങ്കി ഊരിയിട്ട് ധരിച്ച വസ്ത്രം ഊരിയിട്ട് ഡ്രസ് ഊരിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? ആ അബൂജഹലിനെ വധിച്ചു കളഞ്ഞ ഇബ്നു മസ്ഊദ് തങ്ങളെ പറയുകയാണ്, അബൂജഹലിന്റെ കാലിന്റെ തുടയിൽ ഒട്ടകത്തിന്റെ ചങ്ങല കണ്ണി പോലെ ഒരു അടയാളം ഞാൻ കണ്ടു തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അതാണ് അബൂജഹലെ, അവൻ അബൂജഹലി തന്നെയാ, അവൻ അബൂജഹലി തന്നെയാ, അവൻ അബൂജഹലി തന്നെയാണ്. അബൂജഹലിന്റെ കാലിന്റെ വലയുടെ തുടത് ഭാഗത്ത് ഒരു ഒട്ടകക്കണ്ട് ഒട്ടകത്തിന്റെ ചങ്ങല കണ്ണിയെ പോലൊരു അടയാളമുണ്ട്, ഒരു മുറിവുണ്ട്. അത് എങ്ങനെ വന്നതാണെന്നറിയോ? അബൂജഹലിന് ആ മുറി എങ്ങനെ വന്നതാണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാൽ, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് മക്കയിൽ ഞാനും അവനും ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ മഹാനായ അബ്ദുല്ലാ ഇബ്നു ജദ്ഇന്റെ ഭക്ഷണ തളികയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണ തളികക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോ അബൂജഹൽ വന്നിട്ട് അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കി. ചെറുപ്പത്തിൽ അതെങ്ങനെ ഉണ്ടായത് ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ ശരീരത്തിലൊക്കെ ഉണ്ടാവും നമുക്ക് ഓരോ കലകളുണ്ട്, നമുക്ക് ഓരോ കാക്കാപ്പുള്ളി ഉണ്ടാവും. നമ്മള് നോക്കിയേ, നമ്മള് സ്കൂളിൽ കൊണ്ടേക്കുമ്പോ മോന്റെ അടയാളം എന്താ? ആ അടയാളം നോക്കാൻ വേണ്ടി കാക്കാപ്പുള്ളി നോക്കാം. എന്താ അവിടെ കാക്കാപ്പുള്ളി? ഇല്ലേ, ചെറുപ്പത്തിലൊക്കെ ഉണ്ട് കാക്കാപ്പുള്ളി, ഇവിടുന്ന് പറിച്ചിട്ട് ഇവിടെ വെക്കുക. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ കണ്ടോ? അങ്ങനെ കണ്ടോ? പറയണേ കേക്കാം. ചെലപ്പോ എന്ത്, എന്റെ കാക്കാപ്പുള്ളി എനിക്ക് വരും, അതെങ്ങനെ എനിക്ക് തരിക? ഓനവിടെ ഒന്നുമില്ല, അവിടെ ഒന്നുള്ളിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക, അപ്പൊ ഇവിടെ കാക്കാപ്പുള്ളി ഉണ്ടാവോ? അങ്ങനൊക്കെ പറയണ കേക്കാം. ചെറുപ്പത്തില് നിമ്മമാർക്ക് വല്ല ദിവസം ഉണ്ടാവോ? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവോ? ചെറുപ്പത്തിലെ ചില മക്കളൊക്കെ അങ്ങനെ പറയണേക്കാം. അപ്പൊ ഒരു കാക്കാപ്പുള്ളി ഉണ്ടാവും, അല്ലെങ്കിൽ ആ അന്ന് ബൈക്ക് വന്ന് വീണതാണ് ഇവിടെ ഒരു കല. എന്താടാ എന്റെ ഇവിടെ ഒരു കല? അത് പറയണ്ട, അതിപ്പോ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒന്ന് കൊളത്തി ചാടാൻ പോയതാ, പാറം പഠിച്ചതാ. അങ്ങനെ അങ്ങനെ പല അടയാളങ്ങളും ഉണ്ടാവും നമുക്ക്, പല അടയാളങ്ങളും ഉണ്ടാവും. അപ്പൊ ചിലപ്പോ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും കാക്കാപ്പുള്ളി ഉണ്ടാവും. അപ്പൊ അബൂജഹലിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാ? അബൂജഹലിനെ തിരിച്ചറിഞ്ഞത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഓനെ കാലിമ്മ ഒരു ഒട്ടകത്തിന്റെ ചെങ്ങല കണ്ണി പോലെയുള്ള ഒരു കണ്ണുണ്ട്. അതെങ്ങനെ വന്നതാ? ജിബ്രീല് ചിരിച്ച ഇൻഷാല്ലാ പറയും, അങ്ങനെത്തുള്ള നമ്മൾ ഇൻഷാല്ലാ. അതെങ്ങനെ വന്നതാന്ന് പറയണ്ടേ? ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ജദ്ഇന്റെ ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോ അവിടെ വന്നിട്ട് ഫിത്ന ഉണ്ടാക്കി ചങ്ങായി അബൂജഹൽ. അപ്പൊ ചെറുപ്പത്തിലേ ഫിത്ന കാരണം, ഭക്ഷണ തളികൾക്ക് വേണ്ടി ഫിത്ന കൂടുക, ഭക്ഷണത്തിന്റെ പാത്രത്തിന് വേണ്ടി തിരക്കും കൂടിയപ്പോ അബൂജഹലോട് വീണതാണ്. അബൂജഹൽ അന്ന് വീണ സമയത്ത് വലതുകാലിന്റെ തുടയിൽ ഒരു വലിയൊരു മുറി ഉണ്ടായി. ആ മുറി അന്ന് ചെറുപ്പത്തിൽ അബൂജഹലിന് പറ്റിയതാ. അത് മുത്തുനബിക്ക് നല്ല ഓർമ്മയുണ്ട്, അത് പോയിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു അടയാളം അബൂജഹലിന്റെ കാലിൽ ഞാൻ കണ്ടു നബിയെ. ശരിയാണ് ഇബ്നു മസ്ഊദേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് അബൂജഹലാണ്. അപ്പോ വലിയവര് സംഭവിച്ചു, ആരെ? ശത്രുക്കളെ കൂട്ടത്തുനിന്ന് അഖിൽ ഇബ്നു അബി താലിബിനെ അവിടെ അറസ്റ്റ് ചെയ്ത. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ അബൂജഹൽ തന്നെയാണ്. നബിയെ, ഞാൻ അബൂജഹലിന്റെ തല കൊണ്ടുവരാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തല കൊണ്ടുവരാൻ പോവുകയാണ്, അബൂജഹലിന്റെ തല കൊണ്ടുവരാൻ പോവുകയാണ്. ഈ സമുദായത്തിലെ ഫറോവ അബൂജഹല് മരണപ്പെട്ടു, അബൂജഹലെ കൊല്ലപ്പെട്ടു എന്ന സന്തോഷം ആർത്തറിഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബൂജഹലിന്റെ തല കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, തല കൊണ്ടുവരാൻ കഴിയും, നല്ല വലിയ തലയല്ലേ? എങ്ങനെ കൊണ്ടുവരാനാ? വലിയ തലയല്ലേ അബൂജഹലിനുള്ളത്? എങ്ങനെ കൊണ്ടുവരാനാ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതറിയോ? നിങ്ങൾക്ക് എത്ര സ്വഹാബത്ത് ബദറിൽ പങ്കെടുത്തു, പക്ഷേ അബൂജഹലിന്റെ തലയെടുക്കാനുള്ള ഭാഗ്യം കൊടുത്ത നേർക്കാണ്, അത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഉസ്താദ് വിഷയം മാറുകയാണ്, വിഷയം മാറിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ വിഷയം മാറുന്നതും ശ്രദ്ധിക്കണം, മാറിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്താ നിങ്ങൾക്ക്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അബൂജഹലിനെ കൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയത് എന്തുകൊണ്ടാണ്? അറിയോ? അറിയോ? പറഞ്ഞുതരാം, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. വിഷയത്തിൽ നിന്ന് ചെറിയൊരു രൂപം മാറിയിട്ട് ഇനി മക്കത്തേക്ക് പോകാം നമ്മൾ, അത് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അബൂജഹലിനെ കൊല്ലാൻ കിട്ടിയ ഒരു ഭാഗ്യത്തിന്റെ കാരണം ഉണ്ട്. എന്താ കാരണം?
ബദറൊക്കെ നടക്കുന്നതിന് മുമ്പ് മുത്തുനബി മുത്തുനബി മക്കത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, മക്കയിൽ നിൽക്കുന്ന സമയം, മക്കയിലേക്ക് വരികയാണ്. ബദറൊക്കെ നടക്കുന്നതിന് മുമ്പ് നല്ല ശ്രദ്ധിക്കണേ, മക്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സൂറത്തു റഹ്മാൻ ഇറങ്ങിയത്. മുത്തുനബി സ്വഹാബത്തും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ സൂറത്തു റഹ്മാൻ ഇറങ്ങി. സൂറത്തു റഹ്മാൻ ഇറങ്ങിയപ്പോ നമ്മൾ അതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തു റഹ്മാൻ ഇറങ്ങിയപ്പോ മുത്തുനബി സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബാ ആരാ സൂറത്തു റഹ്മാനെ കഅബന്റെ പരിസരത്ത് പോയി ഓതുകാന്ന് ചോദിച്ചു. അപ്പോ അപ്പോ അന്ന് ഇസ്ലാം പ്രചരണം തുടങ്ങണല്ലോ. അപ്പൊ സ്വഹാബത്ത് ആരും എഴുന്നേറ്റില്ല. ആരും എഴുന്നേറ്റ കാരണം എന്താ, കഅബന്റെ അടുത്ത് പോയി ഓതിയ ഈ അബൂജാൽ ഉത്തുബത്ത് ശൈബത്തേക്കാൾ ഉണ്ടാവും. അപ്പോഴോ മന ഒന്നട കിട്ടും അബൂജാലിന്റെ അടുത്ത് ഖുർആൻ കഅബന്റെ അടുത്ത് ഓതിയാല്. അപ്പൊ മുത്തുനബി അങ്ങ് ചോദിച്ചപ്പോഴത്തിന് ചാടി എഴുന്നേറ്റു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഓതാം. ആര്? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിച്ചോളേ. അപ്പൊ മുത്തുനബി പറഞ്ഞു, നിങ്ങളിപ്പോ ചെറിയ ഒരാളല്ലേ, നിങ്ങളിപ്പോ അവിടെ ചെന്ന് ഓലടി ഓതി കഴിഞ്ഞാൽ ചിലപ്പോ ഓല് എന്തെങ്കിലും കാട്ടും, നിങ്ങൾ അവിടെ ഇരിക്കും. മുത്തുനബി ചോദിച്ചു, ആരാ സൂറത്തു റഹ്മാൻ ഓതുക? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഓതാ സല്ലല്ലാഹു. വീണ്ടും ഇബ്നു മസ്ഊദ് ഞങ്ങൾ പറഞ്ഞു. മൂന്നാമതും ചോദിച്ചു, മൂന്നാമതും ചാടി എഴുന്നേറ്റ് പറഞ്ഞത് നബിയെ ഞാൻ ഓതിക്കൊള്ളാം. അപ്പൊ മുത്തുനബി പറഞ്ഞു, അവിടെ ചൊല്ലുമ്പോ ചെലപ്പോ അബൂജാൽ ഉണ്ടാവും, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല നബിയെ, ഞാൻ ഓതിക്കൊള്ളാം റസൂലേ. അല്ലാഹുവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ കൈപിടിച്ച മുസാഫയത്തി ചുംബിച്ച് കഅബാനിയത്തിന്റെ പരിസരത്തേക്ക് ചെല്ലുകയാണ്. ചെറിയ സ്വഹാബിയല്ലേ, ചെറിയ സ്വഹാബിയല്ലേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ മഹാനായ സയ്യിദന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാനിയത്തിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് കഅബയുടെ പരിസരത്തിൽ എല്ലുമ്പോ അബൂജഹൽ ഉണ്ട് കഅബയുടെ പരിസരത്ത്, ഉത്തബത്തുണ്ട് ശൈബത്തുണ്ട് എല്ലാവരും അവിടെയുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബയുടെ പരിസരത്തേക്ക് കയറി വരികയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരുന്നത് അബൂജഹൽ കാണുന്നുണ്ട്. പക്ഷേ ചെറിയ സ്വഹാബി ആയതുകൊണ്ട് അബൂജഹൽ മൈൻഡ് വെച്ചില്ല. അബൂജഹൽ അങ്ങനെയാണ് ചെറിയവരെയൊന്നും മൈൻഡ് ചെയ്യൂല. അങ്ങനെ കഅബയുടെ പരിസരത്ത് വന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തു റഹ്മാൻ ഓതുന്നു. അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർറഹ്മാൻ അല്ലമൽ ഖുർആൻ. പരിശുദ്ധമായ സൂറത്തു റഹ്മാനിലെ മനോഹരമായ ആയത്തുകളെ മക്കയിലെ കഅബയുടെ പരിസരത്തിൽ നിന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോ ഖുർആനിന്റെ വചനം കേട്ട സമയത്ത് അബൂജഹൽ, ആരടാ ആരാണ് ഈ കഅബയുടെ പരിസരത്തിൽ നിന്ന് ഖുർആൻ ഓതുന്നത്, ആർക്കാണ് നിന്നെ ധൈര്യം വന്നതെന്ന് പറഞ്ഞിട്ട് അബൂജഹൽ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് വന്നിട്ട് സൂറത്തു റഹ്മാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആഞ്ഞൊരൊറ്റ അടിയടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചകിട്ടത്തടിക്കുകയാണ്. അബൂജഹലിന്റെ രാക്ഷസനെ പോലെയുള്ള അബൂജഹലിന്റെ പരിപരിത്ത കയ്യല്ലേ, വലിയ ശക്തമാനല്ലേ, വലിയ പവറുള്ളവനല്ലേ, വലിയ കട്ടിയുള്ള തുളിയല്ലേ, ആ ശരീരത്തിലേക്ക് പാവപ്പെട്ട ചെറിയ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചകിട്ടത്ത് വന്നിട്ട് ഒരു അടി അങ്ങ് അടിക്കുന്നു. അല്ലാഹുവേ പാവപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അടി താങ്ങാൻ പറ്റിയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തലവിന്നുകയാണ് ഒരു അടി ലഭിച്ചത്. എവിടെയാണ് ചകിട്ടത്താണ് പ്രിയപ്പെട്ടവരെ, ചവിട്ടത്തട അടി കിട്ടിയാണ്ടല്ലോ, ഉന്നയിച്ചട് വാറോ ആ ഈ മൂക്കിന്റെ മുമ്പിൽ ഇങ്ങനെ പിടിക്കാം. ഞാൻ അവിടെ പിടിച്ചാൽ പോണ്ടോട്ടോ, മറ്റൊന്നും പിടിച്ചാൽ പോണ്ട, ഇവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സഹിക്കൂല, ഒറ്റടിയകര നമ്മൾ. ആ അങ്ങനെയാണ്, വേറെ അവിടെ ഇവിടെ അടിച്ചാലൊക്കെ നമുക്ക് സഹിക്കാം. ചവിട്ടത്തട കിട്ടിയാലോ കിട്ടിയ കിട്ടിയാണല്ലോ ഇങ്ങനെ പോകും. ആ അതങ്ങനെയാ
മൂത്തടിക്കണ് അത് വേദനയാണ്. പക്ഷെ അതോടുകൂടെ ചവിടും കൂട്ടിട്ടടിച്ചാലോ നമ്മള് പറയാം ചെപ്പക്കുറ്റി അറി മലപ്പുറം ജില്ലയില് ചെപ്പക്കുറ്റി. എന്താ ഈ ചെപ്പക്കുറ്റി ആണ് ഇവിടെ തന്നെ ഈ ചവിടും മോറും അടക്കി സെറ്റാക്കി കിട്ടുന്ന ചെപ്പക്കുറ്റി കിട്ടുകാറ്. അബൂജകല് ആ സാധനത്തിന്റെ കൈ കൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ അങ്ങനെ തോണ്ടിയ മഹാൻ പോകും. ഈ അബൂജകല് ഒന്ന് അടി ഇബ്നു മസ്ഊദ് തങ്ങളെ ഇവിടുന്ന് ഖുർആൻ ഓതാതെ പോടുന്നേർന്ന് അല്ലാഹുവേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാണ് മുത്തുമീന മുമ്പിൽ ചെന്നത്. അടി കിട്ടിയ കാരണം കൊണ്ട് ചെവിടിൽ നിന്ന് രക്തമൊലിക്കുന്ന പ്രിയപ്പെട്ടവരെ ചെവിടിന്റെ ഭാഗത്തൊരു ഒട്ടയായി ഒരു ഓൾസു വന്നു ചെവിട് കീറിപ്പോയി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചെവിട് കീറിപ്പോയി. ആ ചെവിടിൽ നിന്ന് ഇങ്ങനെ രക്തം ഒലിക്കുകയാണ്. അല്ലാഹുവേ കരഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ മുത്തു നബിയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നബിയേ എന്നെ അബൂജഹല് ചകിട്ടത്തടിച്ചു. നബിയേ ഞാനൊന്നും ചെയ്തില്ലല്ലോ. കഅബയുടെ പരിസരത്ത് പോയി ഖുർആൻ ഓതിയ കാരണം കൊണ്ട് അബൂജഹലിന്റെ ചകിട്ടത്തടിച്ചു. തങ്ങളെ സാരമില്ല ഇബ്നു മസ്ഊദേ സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ചെവിയിൽ നിന്ന് വരുന്ന രക്തം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. കരയല്ലേ കരയല്ലേ ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തല്ല സങ്കടത്തിലാണ് കാരണം കൂട്ടത്തില്ലെന്ന് ചെറിയ സ്വഹാബിയല്ലേ ഇബ്നു മസ്ഊദ് ോ ആ പ്രിയപ്പെട്ട ഇബ്നു മസ്ഊദിന് അടി കിട്ടിയ കാരണം കൊണ്ട് എല്ലാ സ്വഭാവത്തോനെയും സങ്കടത്തിനാണ്. പ്രിയപ്പെട്ടവരെ അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അതാ വരുന്ന ചിറകടിച്ചുകൊണ്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുകയാണ് പുഞ്ചിരിച്ചുകൊണ്ടാ ജിബ്രീൽ വരുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുകയാ എന്തേ ജിബ്രീലെ നിങ്ങൾ ചിരിക്കുന്നത്? ഇബ്നു മസ്ഊദിന് അടി കിട്ടിയ കാരണം കൊണ്ട് ഞങ്ങളൊക്കെ സങ്കടത്തിലാ ഞങ്ങളൊക്കെ വിഷമത്തിലാ ഞങ്ങളൊക്കെ പ്രയാസ ഞങ്ങളെങ്ങനെ കരഞ്ഞിരിക്കുമ്പോ എന്തേ ജിബ്രീലെ നിങ്ങൾ മാത്രം ചിരിക്കുന്നത്? എന്തേ ജിബ്രീലെ നിങ്ങൾ മാത്രം ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത്? എന്താ ഞങ്ങളൊക്കെ സങ്കടപ്പെടുമ്പോ നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ വേണ്ടത്? എന്തേ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു തങ്ങളെ ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് എന്റെ ചിരിയുടെ രഹസ്യം നിങ്ങൾക്ക് പിന്നെ കാണാം. നബിയേ അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് അടി കിട്ടിയപ്പോ നിങ്ങളൊക്കെ കരഞ്ഞപ്പോ ഞാൻ എന്തിനാണ് ചിരിച്ചതെന്ന് നിങ്ങൾക്ക് പിറകീട് അറിയാൻ കഴിയും നബിയേ. അപ്പൊ അന്ന് അബൂജഹലിന്റെ അടുത്ത് നിന്ന് അടി കിട്ടിയാർക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അന്ന് ജിബ്രീൽ വന്നിട്ട് ഒരു ചിരിഞ്ചിരിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട സ്വഹാബിക്ക് ബദറിന്റെ രണാങ്കളത്തിൽ അബൂജഹലിന്റെ തലയെടുക്കാൻ അവസരം വന്നു കൊടുത്തു അല്ലേ? തലയെടുക്കാൻ അവസരം കൊടുത്തില്ലേ? ആ സ്വഹാബി അബൂജഹലിന്റെ തലങ്ങ വെട്ടി മാറ്റി നീ തല മുത്തുനബിന്റെ മുമ്പ് കൊണ്ടോണം. എങ്ങനെ കൊണ്ടുപോകുക ഈ വലിയൊരു സാധനത്തിന്റെ തല എങ്ങനെ കൊണ്ടുപോകുക? അപ്പോഴാണ് മുമ്പ് മക്കത്തുനിന്ന് അടി കിട്ടിയത് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ആർക്ക്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക ഈ ചങ്ങായാണല്ലോ എന്നെ മക്കത്തുനിന്ന് അടിച്ചീനെന്ന് അല്ലേ? എവിടെ അടിച്ചത്? എവിടെ അടിച്ചേ പറ അബൂജഹലെ എവിടെ അടിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ എവിടെ അടിച്ചത്? ആ മുഖത്ത് അല്ലേ? ചെപ്പക്കുറ്റി എന്ന് പറയും, ചൗട്ടാനി കുറ്റി എന്നൊക്കെ പറയും. ചിലപ്പോ ഏത് കുറ്റിയാണെങ്കിലും ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ നോക്കിങ്ങളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ ചെയ്തു എന്റെ മോത്തടിച്ചല്ലോ. അപ്പൊ മോത്തടിച്ചപ്പോ ചവിടെന്തായി? ഓട്ടയായി. ചവിട് ഓട്ടയായി, ബ്ലഡ് വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു? ഒരു ഒരു ആണി എടുത്തു
ഒരാണെടുത്തിട്ട് ചെന്നിട്ട് അബൂജഹലിന്റെ ചൗട് നോക്കിയിട്ട് ഒരൊറ്റ കുത്തറ് കൊടുത്തു. ആ ചൗട് നോക്കിയിട്ട് കുത്തി കുത്തിട്ട് ഓട്ടയാക്കി. മുമ്പ് ചവിട്ട് തടിയിട്ടിയപ്പോ മഹാന്റെ ചോട് ഓട്ടയതാണ്. അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. അപ്പൊ ആ ചെകിട്ടത്തി എന്നിട്ട് ഓട്ടയുടെ കുത്തി ഓട്ടയുടെ കുത്തിയിട്ട് അയില് കയറിട്ട് ചോട്ടില് കയറിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി തല. ഇലാഹ നിറത്തി റസൂലില്ലാഹി തല പൊന്തൂല വലിയ തലയാണ്. അപ്പൊ മഹാനവരെ കണ്ടെത്തിയ ഐഡിയാണ്, മുമ്പ് ഈ ചങ്ങായി എന്നെ ചവിട്ടത്തടിച്ചതാണ്, അന്ന് ചെവിടിന് ഓട്ടയായതാണ്. അപ്പൊ ഇവന് അസുഖങ്ങൾ വിട്ടില്ല. ഒരു 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 കമ്പി എടുത്ത് ഹബീബിന്റെ സമീപത്തേക്ക് അബൂജഹലിന്റെ തല വലിച്ചു കൊണ്ടുപോകുന്നത് സ്വഹാബത്തെല്ലാം ആകാംക്ഷയോടെ കണ്ടിരിക്കുകയാണ്. അല്ലാഹ് മക്ക പിറപ്പിച്ചിരുന്ന ആദ്യത്തിന്റെ പതനമാണ് അവിടെ കണ്ടത്. അങ്ങനെ അബൂജഹലിന്റെ തലയെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ വലിച്ചു കൊണ്ടുവരുന്ന രംഗം കണ്ടപ്പോ അതാ വരും ചിറകടിച്ചുകൊണ്ട് വീണ്ടും മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹി വസ്സലാം ചിരിച്ചുകൊണ്ട് വരുന്നത്. ഒരു കാലത്ത് മുമ്പൊരിക്കൽ അബൂജഹലിന്റെ കയ്യിൽ നിന്ന് ഇബ്നു മസ്ഊദിന് അടികിട്ടിയപ്പോ മുത്തുനബി സങ്കടപ്പെട്ട സമയത്ത് ജിബ്രീൽ ചിരിച്ചു പറന്നു വന്നില്ലേ, അതേ രൂപത്തിൽ ഇപ്പോഴും അതാ ജിബ്രീൽ ചിരിച്ചുകൊണ്ട് പറന്നു വരികയാൾ. എന്നിട്ട് മുത്തുനബിയോട് ജിബ്രീൽ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അന്ന് ഇബ്നു മസ്ഊദിനെ അടികിട്ടിയപ്പോ നിങ്ങളൊക്കെ സങ്കടപ്പെട്ടപ്പോ ഞാൻ ചിരിച്ചല്ലോ നബിയേ, ഞാൻ ചിരിച്ചത് എന്തിനാണെന്ന് തങ്ങൾക്ക് ഇപ്പോ മനസ്സിലായോ നബിയേ? ആ ചിരി തന്നെയാണ് ഇപ്പോഴും ഞാൻ ചിരിക്കുന്നത് നബിയേ. ആ ഇബ്നു മസ്ഊദിൻ അല്ലാഹു അബൂജഹലിന്റെ തലയെടുക്കാനുള്ള ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ആ ഇബ്നു മസ്ഊദ് തങ്ങളാണ് അബൂജഹലിന്റെ തലയെടുക്കുന്നത് തങ്ങളെ. അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ആലോചിച്ചു നോക്കിയേ, അന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചത് അങ്ങനെയാ. അങ്ങനെ എന്ത് ചെയ്തു? അബൂജഹൽ തീർന്നു, അബൂജഹൽ തീർന്നു. അബൂജഹലിന്റെ തലയെടുത്ത് ആ പ്രിയപ്പെട്ട സ്വഹാബത്തിന് വേണ്ടി മുത്തുനബി ദുആ ചെയ്തു കൊടുത്തു. അബൂജഹലിന്റെ തലയെടുത്ത് അപ്പൊ ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു. അപ്പൊ ബദ്ര് ഏകദേശം യുദ്ധക്കടങ്ങി, ആരവക്കടങ്ങി, ആരൊക്കെ ഷഹീദായിട്ടുണ്ട്? 14 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കളത്ത് ഷഹീദായി. അല്ലാഹുവേ ശുഹദാക്കളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാൻ, ശുഹദാക്കളെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാൻ. ഈ റമദാനിൽ ആബിന്റെ മുഴുവൻ കുടുംബങ്ങൾക്കും ശുഹദാക്കളെ ബർക്കത്ത് കൊണ്ട് സ്വർഗം നൽകണേ അല്ലാഹ്. ബദറിൽ പോയാൽ ഇന്ന് നമുക്ക് ആ 14 ശുഹദാക്കളെ പേര് ബദറിന്റെ രണാങ്കളത്തിൽ ഒരു ബോർഡിൽ എങ്ങനെ എഴുതി വെച്ചത് കാണാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ ബദറിൽ ചെന്നാൽ ബദറിന്റെ പരിസരത്ത് ഒരു ബോർഡിൽ ഇങ്ങനെ ആ 14 ശുഹദാക്കളെ പേരെഴുതി വെച്ചത് കാണാം. അല്ലാഹുവേ അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ബദറിന്റെ രണാങ്കളത്തിൽ യുദ്ധം കഴിഞ്ഞതല്ലേ? രണാങ്കളത്തിൽ എന്തുണ്ടാവും? കുറെ വാളുകൾ ഉണ്ടാവും, കുറെ അങ്കികൾ ഉണ്ടാവും, കുറെ പടയങ്കികൾ ഉണ്ടാവും. ഇതെല്ലാം പൊറുക്കിയെടുക്കുകയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതെല്ലാം ഇങ്ങനെ കലക്ഷൻ ചെയ്യുകയാണ്, എല്ലാം പൊറുക്കിയെടുക്കുകയാണ്. മുത്തുനബിയും സ്വഹാബത്തും ബദറിന്റെ അപ്പുറത്ത് ബദറിൽ തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. ശത്രുക്കളെല്ലാം പരാജയപ്പെട്ടു പോയി, ഒരുപാട് ശത്രുക്കൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ശത്രുക്കൾ പിന്തിരിഞ്ഞോടി, ഒരുപാട് ശത്രുക്കളെ മുത്തുനബിയും സുഖാമത്തും അറസ്റ്റ് ചെയ്തു. അല്ലാഹുവേ അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു രണാങ്കളത്തിൽ ഇറങ്ങി പൊട്ടിപ്പോയ ആയുധങ്ങളൊക്കെ ഇങ്ങനെ ശേഖരിക്കുന്ന സമയത്താണ് ആ സമീപത്തിലൂടെ ഒരു ശത്രു നടന്നു പോവുകയാണ്. ആരാണെന്നറിയോ? ഉമയ്യത്ത് ഇബ്നു ഖലഫ. അപ്പോഴാണ് ഉമയ്യത്ത് ഉമയ്യത്ത് അവിടെ പതുങ്ങിയിരിക്കാൻ, ഉമയ്യത്തിന് വെട്ടം കേട്ടിയാണ്, പക്ഷെ പതുങ്ങിയിരിക്കാൻ ഉമയ്യത്ത് ഇങ്ങനെ പതുക്കെ 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 രക്ഷപ്പെടാൻ ഒരുങ്ങാണ്.
അപ്പൊ അബ്ദുറഹ്മാനെ ഉബ്നാഫ് തങ്ങളെ കണ്ടു. ഈ അബ്ദുറഹ്മാനെ ഉബ്നാഫ് തങ്ങൾ ഉമയ്യത്തും വലിയ കൂട്ടുകാരായിരുന്നു, വലിയ കൂട്ടുകാരായിരുന്നു. അപ്പൊ ഉമയ്യത്തിനെ കണ്ടപ്പോ അബ്ദുറഹ്മാനെഫ് തങ്ങൾ ഒന്നും ചെയ്തില്ല, അത്രയും നല്ല കൂട്ടുകാരല്ലേ, അപ്പൊ ഒന്നും ചെയ്തില്ല. അബ്ദുറഹ്മാനെഫ് അങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഉമയ്യത്ത്, അപ്പൊ ഉമയ്യത്തിന് എന്ത് ചെയ്തു, ഒന്നുകൂടി ധൈര്യം വന്നു. അല്ലാ, ഇവനെന്നെ കൊല്ലൂല, ഇവനെന്നെ കൊല്ലൂല, ഒരു ചെറിയ കാരുണ്യം കാണിക്കുന്നുണ്ട്. കൊല്ലൂല എങ്ങനെ പിടിച്ചു വെക്കും, അത് വേറെ കൊല്ലൂല. കാരണം മുത്തുനബി ആദ്യം തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് വെട്ടണോല, അങ്ങോട്ട് പിടിച്ചാൽ മതി എന്നുള്ളത്, ഇങ്ങോട്ട് വെട്ടാതെ വേണ്ടെന്നുള്ളത് പറഞ്ഞല്ലോ മുത്തുനബി. അപ്പൊ ഉമയ്യത്തിനൊന്ന് ധൈര്യം വന്നു, ഒരു പ്രതീക്ഷ, പ്രതീക്ഷ കൊല്ലൂല എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഉമയ്യത്ത് പിന്നെ കലഫും ഉമയ്യത്തിന്റെ മോനെ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് രക്ഷപ്പെടുക. അല്ലാ, പെട്ടെന്ന് പോയ ഞങ്ങൾ ആലോചിക്കുക, പതിനെട്ട് രണാങ്കലത്തന്നെ ഉമയ്യത്ത് വല്ല രക്ഷപ്പെടുക, പതുക്കെ പതുക്കെ മോനെയും പിടിച്ചിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ ഈ പോകുന്നത് ആര് കണ്ടു, കാണണ്ടവര് തന്നെ കണ്ടു. ആരാ കണ്ടത്, ഉമയ്യത്ത് പോകുന്നത് കാണണ്ടവര് തന്നെ കണ്ടു. ആരാ കണ്ടത് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട പുന്നാര സഹാബി, മുത്തുനബിയുടെ പൂങ്കുയിൽ, മുത്തുനബിയുടെ പാട്ടുകാരൻ, മദീന പള്ളിയിൽ മക്കയുടെ കൽബാലയത്തിന്റെ പരിസരത്ത് കയറി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന സുന്ദരമായ നാമം പാങ്കുലി മദീന പള്ളിയിൽ ഏറ്റവും മധുര ശബ്ദത്തിൽ ചൊല്ലിയിരുന്ന സ്വഹാബത്തും മുത്തുനബിയും ഒന്നടങ്കം കേട്ടിരുന്നു പോയ മദീനയിലെ പാട്ടുകാരനായ മുത്തുനബിയുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്ന സ്വഹാബി മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് രക്ഷപ്പെടുന്നത് കാണാ, കാണണ്ടവര് തന്നെയല്ലേ കണ്ടത്. കാരണം എന്താ, ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഒരു കാലഘട്ടത്തെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ മണൽ മരുഭൂമിയിൽ സൂര്യന്റെ പ്രകാശത്തിന്റെ ചൂട് ഏറ്റവും കൂടുതൽ മക്കയിൽ അടിച്ചു വീശുന്ന സ്ഥലത്ത് പോയി വസ്ത്രങ്ങളെല്ലാം മായ്ച്ചു മാറ്റി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ മണൽ മരുഭൂമിയിൽ മലർത്തിക്കിടത്തി. ബിലാൽ റളിയല്ലാഹുവിന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ശരീരത്തിലേക്ക് വലിയ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് ബിലാൽ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കയറ്റി വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ ഒരു ചോ കണ്ണിൽ തുള്ളി ചോരയില്ലാതെ ആക്രമിച്ചവനാണ് ഉമയ്യത്ത്. ബിലാൽ റളിയല്ലാഹുവിനെ അത്രത്തോളം വേദനിപ്പിച്ചവനാണ് ഉമയ്യത്ത്. ദുനിയാവിൽ നിന്ന് മരണവേദനയല്ലാതെ ഏതെല്ലാം വേദന സഹിക്കാൻ പറ്റോ, ആ വേദനയെല്ലാം ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കയ്യിൽ നിന്ന് സഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവസാനം ദാഹം കൊണ്ട് വലഞ്ഞു പോയ മഹാനായ ബിലാൽ റളിയല്ലാഹുവിന് ഇച്ചിരി വെള്ളം തരൂ ഉമയ്യത്തെ, ഇച്ചിരി വെള്ളം തരൂ, ഞാനാകെ വിശന്നിരിക്കാൻ, ഞാനാകെ വിശന്നിരിക്കാൻ, എനിക്ക് നീ അക്രമിന്റെ അക്രമം സഹിക്കാൻ കഴിയുന്നില്ല, ഇച്ചിരി വെള്ളം തരൂ. ഉമയ്യത്ത് പറഞ്ഞു, നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറണം. ഇല്ല, ഞാൻ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് മാറൂല, ആ മുത്തുനബിയെ ഞാൻ അത്രക്കും സ്നേഹിച്ചു പോയി, എനിക്ക് കുറച്ച് വെള്ളം താ ബിലാൽ. ബിലാൽ ചോദിക്കാണ്, എനിക്ക് കുറച്ച് വെള്ളം താ ഉമയ്യത്തെ. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ചത്തെ ചവിട്ടിക്കേറി ഫാനിന്റെ സിപ്പയിച്ചുകൊണ്ട് ബിലാൽ തങ്ങളുടെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തവനാണ് ഉമയ്യത്തെ. അത്രയും വലിയ ക്രൂരത, അത്രയും വലിയ ക്രൂരത പാവപ്പെട്ട ബിലാൽ എന്ന പ്രിയപ്പെട്ട സ്വഹാബിയോട് ചെയ്തവനാണ് ഉമയ്യത്ത്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, എത്ര അക്രമങ്ങള്, ദിവസങ്ങളോളം മാസങ്ങളോളം മക്കയിൽ പട്ടിണി കിട്ടില്ലേ. ഒരു ദിവസത്തെ നോമ്പ് തുറക്കാനാകുന്ന സമയത്ത് തന്നെ നമ്മൾ ആകെ ക്ഷീണിച്ച് കഴിഞ്ഞിങ്ങനെ ഇരിക്കണ്ടാവും അല്ലേ. ഒരു ദിവസം നോമ്പ് തുറക്കാനാകുമ്പോ, ഞാൻ ഈ പ്രോഗ്രാം തുറക്കാനാകുമ്പോ അതിനങ്ങനെ ആയിണ്ടാവും. കാരണം എന്താ, ഒരു മണിക്കൂർ പ്രസംഗിക്കല്ലേ, അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ പ്രസംഗിക്കല്ലേ, എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഉമ്മമാരെ കടുക്കളയിൽ ജോലി ചെയ്തിട്ട് ക്ഷീണിക്കുന്നുണ്ടാവും, പാപ്പമാരൊക്കെ വാഹനം ഓടിച്ചിട്ടും കടയിലിരുന്നിട്ടും കൂലിപ്പണിയെടുത്തിട്ടും എല്ലാ ജോലി ചെയ്തിട്ടും നോമ്പ് തുറക്കാനാകുമ്പോ തന്നെ നമ്മളൊന്ന് ക്ഷീണിക്കും. അത് ഒരു ദിവസം, മാസങ്ങളോളം മക്കയുടെ തിരുവോരങ്ങളിൽ പട്ടിണി കിട്ടി, ഒരു ഭക്ഷണം കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ മഹാനായ ബിലാൽ ഇബ്നു റബി മക്കയുടെ തെരുവോരങ്ങളിൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ ബിലാൽ എന്ന പാവപ്പെട്ട സ്വഹാബിയെ തല്ലി ചതച്ചവനാണ് ഉമയ്യത്ത്. ആ ഉമയ്യത്ത് ബദറിന്റെ രണാങ്കലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പോകുന്നത് ബിലാൽ തങ്ങൾ കാണാ. അതാ ഞാൻ പറഞ്ഞത്, കാണേണ്ടവര് തന്നെ കണ്ടു. ബിലാൽ തങ്ങൾക്ക് അപ്പൊ എന്താ പണിറങ്ങക്ക്, ബിലാൽ എന്നാണ് ബദറൊക്കെ ജയിച്ചതല്ലേ, ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല റാഹത്തിൽ കുറച്ച് മാവ് ഇങ്ങനെ കൂട്ടിയായിരുന്നു. ചരിത്രം പറയണ്ട, കുറച്ച് മാവ് കയ്യിൽ മാവ് വേണ്ടിയിരുന്നു. ഉമയ്യത്തിനങ്ങ് കണ്ടപ്പോ ഒന്നുകൂടി നോക്കി,
ഇത് പരിചയമില്ല ആളാണ്, ഉപയോഗത്തിന് മറക്കൂലല്ലോ അല്ലേ. നമ്മളെ നല്ല വേദനിപ്പിച്ച പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിന്ന് പോകില്ലല്ലോ. എങ്ങനെ നമ്മൾ മറന്നാലും പെട്ടെന്ന് മനസ്സിന്ന് പോകാൻ കുറച്ച് പണിയാണല്ലോ. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനങ്ങ് കണ്ടപ്പോ മാവൊക്കെ അവിടെ തന്നെ വെച്ച് മാവക്കടത്തിന് കൈമന്ന് മാവൊക്കെ ഇങ്ങനെ ഒറ്റിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഉമയ്യത്തിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഉമയ്യത്തിന്റെ കൂടെ മോനുണ്ട്. ഉമയ്യത്ത് ധൈര്യത്തിലാ പോണേ, കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കണ്ടപ്പോ ഒന്നും ചെയ്തില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവേ ഉമയ്യത്തിന്റെ പിന്നാലെ ചെല്ലുകയാണ്. ഒരു ഇരയെ പിടിക്കാൻ പോകുന്ന സിംഹം ഇരയെ പിന്തുടരുന്നത് പോലെ കണ്ണിന്റെ ഹിമ വട്ടാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ പിന്നാലെ പിന്നാലെ നടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുകയാണ്, അല്ലാ ബിലാൽ റളിയല്ലാഹു അൻഹു ചെല്ലുന്നത് കണ്ടപ്പോ ആളുകളെല്ലാം സ്വഹാബത്തെല്ലാം ബിലാൽ തങ്ങളെ കൂടെ കൂടി അല്ലാഹുവേ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ സ്വഹാബത്തെല്ലാം ഒരുമിച്ചുകൂടി ബദറിന്റെ രണാങ്കണത്തിൽ നിന്ന് മലമുകളിലൂടെ രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ഉമയ്യത്തിനെ ബിലാൽ റളിയല്ലാഹു അൻഹു തടയുകയാണ്. നിൽക്കടാ ഉമയ്യത്തെ അല്ലാഹുവേ. ആദ്യം തന്നെ ജനങ്ങളെല്ലാം സ്വഹാബത്തെല്ലാം ബിലാൽ തങ്ങളെ കൂടെ കൂടി പ്രിയപ്പെട്ടവരെ ഉമയ്യത്തിന്റെ ജീവനെ പേടിയായി, ഉമയ്യത്തിന്റെ പേടിയായി, ഉമയ്യത്തിന്റെ മകനെ ഉമയ്യത്തെ ബിലാൽ തങ്ങളെ മുമ്പിലേക്ക് തള്ളിവിടുകയാണ്. അല്ലാഹുവേ ജീവനെ പേടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യത്. ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള സ്വഹാബത്ത് ഉമയ്യത്തിന്റെ മകനെ അങ്ങ് ശരിയാക്കുകയാണ്. പിന്നെ ഉമയ്യത്തിനെ പിടികൂടുകയാണ്. ഒരു അട്ടഹാസം ഉമയ്യത്ത് ഉണ്ടാക്കുകയാണ്, ഒരു വല്ലാത്ത അട്ടഹാസം ഉമയ്യത്തെ പുറപ്പെടുപ്പിക്കുകയാണ്. അല്ലാഹുവേ ആരാ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് ബിലാൽ റളിയല്ലാഹുവിന് അത്രത്തോളം ആക്രമിച്ചവനല്ലേ ഉമയ്യത്ത്. അടിമപ്പാതളത്തിൽ കൊണ്ടുപോയി, അടിമ ചന്തയിൽ കൊണ്ടുപോയി ബിലാൽ റളിയല്ലാഹുവിന് അത്രയും വലിയ ക്രൂരത കാണിച്ചവനാണ് ഉമയ്യത്ത്. ബദറിന്റെ രണാകുളത്തിൽ നിന്ന് ഉമയ്യത്തിനെ മഹാനായ ബിലാൽ തങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ബദറിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് കണക്ക് ചോദിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു കണക്ക് തീർക്കാണ് പ്രിയപ്പെട്ടവരെ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന് ആഞ്ഞു വെട്ടുകയാണ്. അങ്ങനെ ഉമയ്യത്തും പോയി പോയി ശത്രുക്കളെല്ലാം ശത്രുക്കൾക്ക് അടിപതറാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ. അല്ലാ അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളെ സ്വഹാബത്തും മാഷാ അല്ലാ സന്തോഷത്തോടെ ബദറിൽ ഇങ്ങനെ ഇരിക്കാണ്. അൽഹംദുലില്ലാ. അതിനിടക്ക് നമ്മൾ പറയാൻ മറന്നുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബദർ നടക്കുന്നിടയിൽ രണ്ട് സ്വഹാബത്തിന്റെ വാള് പൊട്ടി. ഉക്കാശ റളിയല്ലാഹു വാള് പൊട്ടി. കാരണം ഇവരടുത്ത് ശരിക്കും വാളൊന്നുമില്ല, അങ്ങനെ പഴയ വാളല്ലേ, നുരുമ്പിയ വാളല്ലേ. ബദറിന്റെ അടിയിൽ നിന്ന് വാള് പൊട്ടിയപ്പോ ഉക്കാശ റളിയല്ലാഹു ബദറിൽ നിന്ന് നേരെ ഓടി വന്നിട്ട് നബി എന്റെ വാള് പൊട്ടി. അള്ളാഹുന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒരു മരക്കഷ്ണം ഉണ്ടായിരുന്നു. ആ മരക്കഷ്ണം പിടിച്ചോന്ന് പറഞ്ഞിട്ട് പിടിച്ചോ ആ മരക്കഷ്ണം മഹാനായ ഉക്കാശ തങ്ങളെ കയ്യിലെത്തോളു കൂടി പിന്നെ അതൊരു വാളായി, നല്ല മൂർച്ചയുള്ള വാളായി. ബദർ നല്ല രസമുണ്ടായിട്ടുണ്ട്. വേറെ സ്വഹാബി മഹാനായ സലമത്ത് ഇബ്നു അസ്ലം റളിയല്ലാഹു നബിയേ എന്റെ അടുക്കൽ വാള് പൊട്ടിയെന്ന് നബിയെ പറഞ്ഞു വന്നു. ബദർ യുദ്ധം നടക്കുകയാണ്. അപ്പോ അവിടെ ഒരു ഈത്തപ്പനന്റെ ഒരു കൊല ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പനന്റെ കൊല എടുത്തിട്ട് കൊടുത്തിരുന്ന ഉപയോഗിച്ചോ അതേറ്റാണ് ബദറിൽ പോരാടിയത്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈമാന്റെ പവറാണ്, ഈമാന്റെ മഹത്താണ്. അല്ലാഹുവേ മാത്രമല്ല രണ്ട് സ്വഹാബത്ത് മഹാനായ ഖതാദ റളിയല്ലാഹുവിന്റെ കണ്ണിനൊരു അമ്പ് തറച്ചപ്പോ മുത്തുനബിയേ എന്റെ കണ്ണ് പുറത്തേക്ക് തൂങ്ങിയിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് തൂങ്ങിയ ആ കണ്ണെടുത്തുകൊണ്ട് മുത്തുനബി ആ കണ്ണിന്റെ യഥാർത്ഥ ഭാഗത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാൻ എന്നിട്ട് ഉമിനീരുകൊണ്ട് പുരട്ടിക്കൊടുക്കുന്ന അല്ലാ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ മരണം വരെ ആ കണ്ണിന് പ്രശ്നവും അല്ലാഹുവിനേക്ക് തന്നിട്ടില്ല.
മാത്രമല്ല മഹാനായ ബഹുമാനപ്പെട്ട റിഫായ റിഫാഇത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വരുകയാണ്. നബിയേ, കണ്ണിന് അമ്പ് തറച്ചു പോയി. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവേ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നിട്ട് കണ്ണിലേക്ക് ഉമിനീര് പുരട്ടി കൊടുക്കുകയാണ്. ബദറിൽ നിന്ന് കണ്ണിന് കയറി കിട്ടിയ മഹാനായ ബഹുമാനപ്പെട്ട റിഫാഇത്ത് ഇബ്നു മാലിക് തങ്ങളുടെ കണ്ണിന് മുത്തു നബി അങ്ങ് തടവി കൊടുത്തപ്പോ പിന്നെ സമാധാനമാവുകയാണ്, പിന്നെ സന്തോഷമാവുകയാണ്. അങ്ങനെ ആരംഭ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ആ ബദറിന്റെ രണാംഗളത്തിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ അസർ നമസ്കാരം അവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. ചരിത്രം നല്ലതുപോലെ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായി അസർ നമസ്കരിച്ചു. അങ്ങനെ റാഹത്തായി മാഷാ അല്ലാ അസർ നമസ്കാരം കഴിഞ്ഞു ബദറിൽ തന്നെ. അങ്ങനെ ചില ആളുകൾ ബദറിന്ന് രക്ഷപ്പെട്ടവരുണ്ടല്ലോ മക്കത്തില്, അവ മക്കയിലേക്ക് ഈ വിവരം ആദ്യം കൊടുത്തത് ആരാ? ദുരന്ത വാർത്തയുമായി മക്കയിൽ ആദ്യം എത്തിയത് ഹൈസം ഇബ്നു അബ്ദുള്ള. ഹൈസം എന്ന് പറയുന്ന ആളാ. ഹൈസം ഓടി ചെന്നിട്ട് ബദറിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ലാ, ഇതങ്ങട്ട് മക്കാരെ കേട്ടപ്പോ അവരുടെ കിളി പോയി. മക്കളെ, അവര് സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ല. ബദറിൽ അബൂജഹലും ഇവർക്കൊക്കെ പതനം സംഭവിക്കുന്നു, മക്കാര് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഓല് ചോദിച്ചു, അല്ല എന്തേ സംഭവിച്ച ബദറിൽ? എന്തേ സംഭവിച്ച ബദറിൽ? എന്ത് സംഭവിക്കാനാ? ഞാനും ബദറിൽ ബാക്കിയില്ല. ഏ, അതെന്താ അങ്ങനെ? അബൂജഹല് പോയി, അബൂജഹല് പോയോ? ഉത്തുബത്തും പോയി, ഷൈബത്തും പോയി, ചോനെ ചോനെ വലീദും പോയി, പിന്നെ പിന്നെ അസുബതും പോയി. ഇനിപ്പാരും പോവാൻ ബാക്കിയില്ലല്ലോ, ഞാനും പോവാൻ ബാക്കിയില്ല. നേതാക്കന്മാരെ മുഴുവൻ പോയി. അല്ലാ, അപ്പൊ മക്കാരെങ്ങനെ? പിന്നെ മക്കാരെ കുറേശികള് ദയനീയമായ പരാജയം അവരിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അവരിക്കറിയാൻ തുടങ്ങി. ദുരന്ത വാർത്ത കേട്ടപ്പോ അവരുടെ നേതാക്കൾ മരിച്ചു കേട്ടപ്പോ അല്ലാ, ചില ആളുകൾ പറഞ്ഞു, ഈ ഹൈസവിനെ വട്ടാ വട്ടാ, വെറുതെ കള പറയക്കരം, അബൂജഹല് പോവേ പോവേ, ഉത്തുബത്ത് പോവേ പോവേ, അസ്വത് കൊല്ലപ്പെടേ കൊല്ലപ്പെടേ, ഓലൊക്കെ നമ്മുടെ ധീരന്മാരല്ലേ? ആ, ഓലൊക്കെ നമ്മുടെ ധീരന്മാരെ. ചിലവര് പറയണ ഈ ഐസമിന് വട്ടാണ് തോന്നുന്നുണ്ട്. ഓ, വന്നാണ്ട് അബൂജഹല് കൊല്ലപ്പെടും. അബൂജഹല് എങ്ങനെ കൊല്ലപ്പെടും? മറ്റോട് ചോദിക്കാണ്, എല്ലാരും കൊല്ലപ്പെട്ടു. അല്ലാഹുവേ, വാർത്ത കേട്ട മക്ക വിതുമ്പി, മക്കയിലെ കുറൈശികൾ വിതുമ്പി, കുറൈശികൾ വിതുമ്പി 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 ബദറിലേക്ക് പോയവരുടെ കുതിരയെ കാണുമ്പോഴെല്ലാം അവരെ കരയുകയായിരുന്നു. ദിവസങ്ങളോളം മക്കാര് പിന്നെ കരച്ചിലാണ്, അഥവാ കുറൈശികൾ കരച്ചിലാണ്, കുറൈശികളിൽ നിന്ന് ശത്രു സൈന്യം പിന്നെ കരച്ചിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ വിടുകയാണ്. അസർ നമസ്കാരം കഴിഞ്ഞ് അല്ലാ അല്ലാ സന്തോഷത്തിന്റെ ആവന് സുദിനം, അല്ലാഹുവേ ബദറിലേക്ക് മടങ്ങുകയാണ്. ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ, കരുത്തായി ഈമാനിനെ തിളക്കും വീരം കൊണ്ട് കവചം പണിഞ്ഞൊരശുഹദാക്കൾ. ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ, കരുത്തായി ഈമാനിനെ തിളക്കും വീരം കൊണ്ട് കവചം പണിഞ്ഞൊരശുഹദാക്കൾ, അവരാണ് ബദരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ അവരാണ് ബദരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ ബദറിൻ കാലത്തിൽ നബി തൻ പിറകിൽ അണിചേർന്നവരാ ബദരീങ്ങൾ,
കരുത്തായി ഈ മാനിന്റെ തിളക്കോ വീരം കൊണ്ട് കവചം പണിഞ്ഞോരശുഹദാക്കൾ അവരാണ് ബദീരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ അവരാണ് ബദീരീങ്ങൾ. അല്ലാന്റെ മഹാത്മാക്കൾ അറിവിൻ നിലാവിൻ കുടുംബങ്ങൾ കാവലേ ഗംഗ നോട്ടം നൽകംഗ കാവലേ ഗംഗ നോട്ടം നൽകംഗ. മഹാന്മാരായ ബദരീങ്ങൾ ബദർ വിടാണ്, മഹാന്മാരായ ബദരീങ്ങൾ ബദർ വിടാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കമ പ്രിയപ്പെട്ട സ്വഭാവത്തും ബദർ വിടാൻ ഇറങ്ങുകയാണ്. ബദറിൽ നിന്ന് ഷഹീദായ തന്റെ പ്രിയപ്പെട്ട ശുഹദാക്കളെ, ആ ശുഹദാക്കളെല്ലാം അല്ലാഹുവേ ബദറിന്റെ രണാംഗലത്തവരെ കബറടക്കുകയാണ്. ആരംഭ റസൂൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇവര് ഭാഗ്യവന്മാരാണ്, ഇവര് ഭാഗ്യവന്മാരാണ് പ്രിയപ്പെട്ടവരെ, ഇവര് ഭാഗ്യവന്മാരാ പ്രിയപ്പെട്ടവരെ. ബദറിന്റെ രണാംഗലത്തിൽ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തെ ചോദിച്ചു, നബി അപ്പൊ ശത്രുക്കൾ എന്താ ചെയ്യാ? ആ അവരാ പൊട്ടങ്ങളെറ്റിലെറിയ അവരെ പൊട്ടങ്ങിണറിണ്ടെ അബൂജഹലിനെ, ഉമയ്യത്തിനെ, അബൂജഹല് ഉത്ബത്ത് ഷൈബത്ത് വലിയത് അസ്വദ്, ഇവരൊക്കെ ബദറിൽ ഒരു പൊട്ടക്കിണറിണ്ടെ. ആ പൊട്ടക്കിണറേക്ക് തള്ളിട്ട് അല്ലാഹുവേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സഹാബത്തും ബദർ വിടാനിറങ്ങുകയാൻ. ബദർ വിടാനിറങ്ങുമ്പോ ഒരുപാട് ശത്രുക്കളെ മുസ്ലിമീങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ബന്ദികളാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇവരെന്താ ചെയ്യാം? കൂടെ കുറച്ച് ആളുകൾ ഉണ്ടല്ലോ, എന്താ ചെയ്യാം? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, നബിയെ, നമുക്ക് ഓലക്ക് നല്ല പണിയെടുക്കാം. ഓല് നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നതല്ലേ, കൊറേ നമ്മളെ ശമിച്ചിട്ട് യുദ്ധം ചെയ്യാൻ വന്നല്ലേ. അള്ളാന്റെ റസൂലെ, ഓല് എന്ത് ചെയ്യട്ടെ? ഓലടുത്ത് നിന്ന് നമുക്ക് കുറച്ച് തോനെ കാശ് വാങ്ങാം. കുറച്ച് കാശ് വാങ്ങിയിട്ട് ഓലിഞ്ഞി പണിക്കിറങ്ങാൻ പാടില്ല. അപ്പൊ നല്ലൊരു പണി കൊടുത്തിട്ട് ഇൻഷാല്ലാ ഓല വിട്ടേക്കാന്ന് പറഞ്ഞു. ആരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അങ്ങനെ പറഞ്ഞു. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം ചോദിച്ചു, ഇവരെന്താ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു എന്താ ശബിയെ, എന്താ സംശയം? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓല എന്ത് ചെയ്യണം? ഓല എങ്ങനെ വരി വരെയായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഒരൊറ്റ കിക്ക് ഓരങ്ങോട്ട് തട്ടിക്കളയ. ആരേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പിന്നെ ധീരനായ സ്വഹാബിയാണല്ലോ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, ഒന്നും മറുപടി അറിഞ്ഞില്ല. മുത്തുനബി നേരെ ടെന്റിന്റെ അകത്ത് ചെന്നു. ടെന്റിൽ ചെന്ന് ആ ടെന്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മുത്തുനബി പറഞ്ഞു, നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം നോക്കാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ അഭിപ്രായം പറഞ്ഞത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞ അഭിപ്രായം എന്താ? മാഷാഅല്ലാഹ്, നമുക്ക് എന്ത് ചെയ്യാം? ഓൽക്ക് ഫൈൻ ഈടാക്കാം. എന്ത് തെറ്റ് ചെയ്താലും ഫൈൻ ഉണ്ടല്ലോ. ഓല് ഫൈൻ അടിച്ചോട്ടെ, ഫൈൻ അടിച്ചിട്ട് ഓല് നാട്ടിലേക്ക് പോയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യാം. അങ്ങനെ അവരെടുക്കുന്ന മോചനദ്രവ്യം വാങ്ങി. ചരിത്രം വിശാലമാണ്. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങാൻ, അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ വിടുകയാണ്, മുത്തുനബിയും സ്വഹാബത്തും ബദറിൽ നിന്ന് മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രം സൃഷ്ടിച്ച ബദറല്ലേ? ബദർ ചരിത്രത്തിന് സമാപ്തി വരികയാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ വിട്ടുകൊണ്ട് മദീനയിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രണാംഗലത്തെ ജയിച്ചടക്കിയ വിജയത്തിന്റെ ആരവങ്ങൾ മദീനക്കാർ അറിഞ്ഞിട്ടുണ്ട്. മദീനയിൽ മുത്തുനബി ബദർ ജയിച്ചടക്കി വരുന്നു എന്ന വാർത്തറിഞ്ഞപ്പോ മദീനയിൽ വലിയ സന്തോഷമാണ്, മദീനയിൽ വലിയ റാഹത്താണ്, മദീനയിൽ വലിയ സമാധാനമാണ്, സന്തോഷമാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവേ പ്രിയപ്പെട്ട സ്വഹാബത്ത് മദീനയിലേക്ക് മടങ്ങുകയാണ്.
ശത്രുക്കളെ ബന്ദികളാക്കിയിട്ടുണ്ട്, ശത്രുക്കളും കൂടെയുണ്ട്. ശത്രുക്കളിൽ നിന്ന് പിടിച്ചു വച്ചവരെ സ്വഹാബത്ത് കൊണ്ടുവന്നു, കാരണം അവരിൽ നിന്ന് ബന്ദിയാക്കിയവരാണല്ലോ, അവരിൽ നിന്ന് അറസ്റ്റ് ചെയ്തവരാണല്ലോ. അവർക്ക് കുറച്ച് നിയമ നടപടിയുണ്ട്, അത് സ്വീകരിച്ചിട്ടേ അവരെ വിട്ടേക്കുകയുള്ളൂ. അങ്ങനെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട സ്വഹാബത്തും മദീനയിലേക്ക് മടങ്ങുകയാണ്. ബദർ ജയിച്ചടക്കിക്കൊണ്ട് മുത്തുനബി വരുന്നു എന്ന വാർത്തറിഞ്ഞപ്പോൾ മദീനക്കാർക്ക് നല്ല സന്തോഷമാണ്. മുത്തുനബി ബദറിൽ നിന്ന് മടങ്ങുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഉമ്മ പറ്റ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മറക്കാൻ പറ്റാത്ത രൂപത്തില് ചരിത്രം രേഖപ്പെടുത്തിയില്ലേ ബദറിലെ ഇതിഹാസ പോരാട്ടം? പ്രിയപ്പെട്ടവരെ, നിരായുധരായി 313 സ്വഹാബത്ത് ബദറിന്റെ രണാകളത്ത് ഇറങ്ങിയിട്ട് 1000 വകപ്പുറം വരുന്ന ശത്രുകിങ്കരന്മാരെ പിടിച്ചടക്കിയത് ബദറിലേക്ക് ഇറങ്ങിയ സ്വഹാബത്തിന്റെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തോടെ ചങ്കൂറ്റത്തോടെ പതറാതെ അടരാതെ തളരാതെ മുന്നോട്ട് പോയി മുന്നോട്ട് പോരാടിയ സ്വഹാബാ. ദിവസങ്ങൾക്ക് ശേഷം മുത്തുനബിയും സ്വഹാബത്തും ബദർ വിടുകയാണ്. ബദറിനോട് സലാം പറഞ്ഞ് മടങ്ങുകയാണ്. ബദറിന്റെ രണാകളത്ത് ശഹീദായ ശുഹദാക്കളുണ്ട്, അവരോട് സലാം പറഞ്ഞ് മുത്തുനബി മടങ്ങുകയാ. പുണ്യസ്വഹാബോരും കൂടെ അണയും നേ, ഹംദും പാടി നബിയോ മടങ്ങിയിടും നേ, ബദറിൻ ചരിതം തീർത്ത് മടങ്ങിയിടും റസൂലുള്ളാ, മടങ്ങിയിടും പുണ്യ സ്വഹാബോരും കൂടെ അണയും നേ, ഹംദും പാടി നബിയോർ മടങ്ങിയിടും ബദറിൻ ചരിതം തീർത്ത് മടങ്ങിയിടും. അല്ലാ സഹായിച്ച സ്വഹാബാക്കളെ സന്തോഷം തൂകി മടങ്ങിയിടും. ശത്രു പടയാണി പിടങ്ങിയിടും, യുദ്ധ ആരവം അടങ്ങിയിടും, ബദറിൻ ആരവം അടങ്ങിയിടും, മദീനക്കാർ സന്തോഷത്തില പുണ്യാനബിയോരെ വരവേൽക്കില. വെൽക്കം വെൽക്കം യാ റസൂലല്ലാഹ്, പുണ്യ മദീനയിൽ സ്വാഗത ബോധി. വെൽക്കം വെൽക്കം യാ റസൂലല്ലാഹ്, പുണ്യ മദീനയിൽ സ്വാഗത ബോധി. ബദറിൽ ചരിത്രം നിർത്തിയിടുന്നേ, ഇതിഹാസ കഥ നിർത്തിയിടുന്നേ, അറിവിൽ നിലാവിൻ്റെ കുടുംബങ്ങളെ
ബദറിൻ ചരിത്രോ നിറുത്തിടുമേ റമളാൻ നിലാവിൻ കുടുംബങ്ങളെ ബദറിൻ ചരിത്രോ നിറുത്തിടുമേ തുടരാം റമളാൻ നിലാവിലായി തുടരാം നമുക്കിനിയും ചരിത്രങ്ങളെ തുടരാം റമളാൻ നിലാവിലായി തുടരാം നമുക്കിനിയും ചരിത്രങ്ങളെ റമളാൻ നിലാവിൻ കുടുംബങ്ങളെ ബദറിൻ ചരിത്രോ നിറുത്തിടുന്നേ അറിവിൻ നിലാവിൻ കുടുംബങ്ങളെ ബദറിൻ ചരിത്രോ നിറുത്തിടട്ടെ സന്തോഷത്തോടെ മദീനയിലേക്ക് കയറി ചെന്നു മദീനക്കാരെ മുത്തുനബിയെ സ്വീകരിച്ചു അതങ്ങനെയാണല്ലോ മദീന 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 ഒന്നുമല്ലാത്ത മുത്തുനബിക്ക് കാവലി നിന്ന നാടല്ലേ മദീന നബിതങ്ങളും സ്വഭാവത്തും മദീനയിലേക്ക് മടങ്ങി വരികയാണ് അങ്ങനെ മദീനക്കാര് നല്ല സ്വീകരണം ഒരുക്കുകയാണ് ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മുത്തുനബിയുടെ മകള് റുഖിയ ബീവിയല്ലേ ഉസ്മാൻ തങ്ങളെ വിവാഹം കഴിച്ചിട്ടുള്ളത് അല്ലാഹുവേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് സുഖമില്ലാതെ വിഷമത്തിലായിരുന്നുവല്ലോ അവരെല്ലാവരും ഓടി വരികയാണ് അവരെല്ലാം ഓടി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വീകരണം പറയുകയാണ് നബിയേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അവര് ശുക്ർ പറയുകയാണ് ബദ്ര ജയിച്ചടക്ക് പ്രിയപ്പെട്ടവരെ ബദ്ര ജയിച്ചടക്ക് പ്രിയപ്പെട്ടവരെ ബദ്ര ജയിച്ചടക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരും ഒരു അഞ്ചു തവണ അൽഹംദുലില്ലാ പറഞ്ഞു മദീനയിലേക്ക് വന്നപ്പോ മുത്തുനബി പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ സഹായമാണ് ഇത് അല്ലാഹുവിന്റെ സഹായമാണ് അല്ലാഹുവേ ഒരു കാലത്ത് മുത്തുനബിയെ ചീത്ത വിളിച്ചിരുന്നവരെ ഭ്രാന്തൻ എന്ന് വിളിച്ചിരുന്നവരെ വിളിച്ചിരുന്നവര് അല്ലാഹുവിന്റെ ഹബീബിനെതിരെ തീവ്രവാദം മുഴക്കിയവര് അല്ലാഹുവിന്റെ ഹബീബിനെ ഭീകരവാദിയാണെന്ന് പറഞ്ഞവര് മുത്തു റസൂലുള്ളാഹിനെ വല്ലാത്ത പരിഹാസ വാക്ക് കൊടുത്തവരെല്ലാം അവർക്ക് എട്ടിന്റെ പണി കൊടുത്തല്ലോ അല്ലാഹുവരൊക്കെ ബദറിന്റെ രണാകളത്തിൽ കാണിച്ചു കൊടുത്തല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ബദർ തുടങ്ങിയപ്പോ ഉസ്താദ് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു ഓർമ്മയുണ്ടായിരുന്നോ എനിക്കറിയില്ല മക്കയിലെ പള്ളിയിലെ മുത്തുനബി നമസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കുടൽമാല വന്നിട്ട് അബൂജഹല് മുത്തുനബിയുടെ ശിരസിൽ എറിഞ്ഞല്ലോ ആ സമയത്ത് ഫാത്തിമ ബീവി ഓടി വന്നിട്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല മാറ്റിയ ചരിത്രം നമ്മൾ പറഞ്ഞില്ലേ ആ സമയത്ത് മുത്തുനബി ഒരു ദുആ ചെയ്തിരുന്നു അല്ലാ നമസ്കരിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചെറിയുന്ന അബൂജഹലിന് നീ നല്ല ഒരു പണി കൊടുക്കണേ നീ നല്ല ഒരു പണി കൊടുക്കണേ അല്ലാ ആ പണിയാണ് ചെറുപ്പക്കാരാ ആ പണിയാണ് ഉമ്മമാരേ ആ പണിയാണ് പെങ്ങളെ ബദറിന്റെ രണാകളത്തിൽ അല്ലാ കാണിച്ചു കൊടുത്തത് ബദറിന്റെ രണാകളത്തിൽ അല്ലാ കാണിച്ചു കൊടുത്തത് അന്ന് ദുആ ചെയ്ത ദുആ ഇന്റെ ഫലമാണ് ബദറിന്റെ രണാകളത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അബൂജഹലിനെ വകവരുത്തിയത് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് അവിടുന്ന് ഞങ്ങളെ നോക്കണേ നബിയേ അവിടുന്ന് ഞങ്ങളെ നോക്കണേ നബിയേ
അങ്ങനെ ബദർ ചരിത്രം ഇൻഷാ അല്ലാ അഞ്ചു ദിവസം നീണ്ടുനിന്ന റമദാനിലാവിന്റെ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ബദർ ചരിത്രത്തിൽ നിന്ന് സമാപ്തി കുറയുകയാണ്. നമ്മളെല്ലാവരും ബദരീങ്ങൾക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ നിർത്തുകയാണ്. അറിവിന്ദിലാവിന്റെ റമദാനിലാവിന്റെ കുടുംബങ്ങളെ ഇൻഷാ അല്ലാ നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാ, ഇജാബത്ത് നിന്ന് ഞങ്ങളെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിനെ നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ അല്ലാ.